നമസ്കാരം. ഒന്നിലേറെ തവണ നിയമസഭാംഗമായിരുന്ന ഒരു തീപ്പൊരി ലീഗ് നേതാവിന്റെ ഒരു പ്രസംഗം കേട്ട് നമുക്ക് ന്യൂസ് അവറിലേക്ക് കടക്കാം. ഞാൻ ഇന്ത്യൻ എക്സ്പ്രസിന്റെ ഇന്റർവ്യൂ നടക്കുമ്പോ എന്നോട് ചോദിക്കുകയാണ്, നിങ്ങൾ LGBT അംഗീകരിക്കുമോ? ഞാൻ പറഞ്ഞു ഞാൻ അംഗീകരിക്കില്ല. എന്തുകൊണ്ട്? എന്താ അംഗീകരിക്കാത്ത? LGBTയുടെ കാര്യം നമുക്ക് ലെസ്ബിയൻ, ഗേ, ബൈസെക്ച്വാലിറ്റി, ട്രാൻസ്ജെൻഡർ, ഇതാ നിങ്ങൾ കേൾക്കുമ്പോൾ വലിയ ലെസ്ബിയൻ, ബൈസെക്ച്വാലിറ്റി, ഗേ എന്നൊക്കെ കേൾക്കുമ്പോൾ നിങ്ങൾ ഇതെന്തോ കാര്യപ്പെട്ട പണിയാണ് ഇരിക്കേണ്ടത്. നമ്മുടെ നാട്ടിൻ പുറത്തെ തല്ലിപ്പൊളി പണിയാണ്. ആ പണിയെടുക്കുന്ന ആളുകളെ മനുഷ്യനെ ഏറ്റവും മോശമായിട്ട് സ്വവർഗരതിയാണ്. അറിയങ്ങള് സ്വവർഗരതിയാണ്. ഇതിനെ ഇവർ കളർഫുൾ ആക്കുകയാണ്. ഈ ടേം പോലും അപകടകരമാണ്. ഭാര്യ പ്രസവിച്ചാൽ കുട്ടിയുടെ ജെൻഡർ നിങ്ങൾ തീരുമാനിക്കരുത്. അവളെന്ന് വിളിക്കരുത്, അവനെന്ന് വിളിക്കരുത്. പെണ്ണിന്റെ പേരിടരുത്, ആണിന്റെ പേരിടരുത്. എന്നിട്ടോ ഇവന് വലുതായ ശേഷം തീരുമാനിക്കട്ടെ ഞാൻ ആണാണോ പെണ്ണാണോ. ചാന്ദ് കോട്ടിലെ തീരുന്ന കണ്ടിട്ടില്ലെങ്കിൽ അക്കോലത്തിലായിക്കോട്ടെ എന്നാണ്. സ്വവർഗ ലൈംഗികത നിയമവിരുദ്ധമല്ലെന്നും ലൈംഗികത ഒരു വ്യക്തിയുടെ തെരഞ്ഞെടുപ്പാണെന്നും നമ്മുടെ ഭരണഘടനാ കോടതി വിധിച്ചിട്ടുണ്ട്. ഒരു ട്രാൻസ് വ്യക്തിക്ക് മറ്റേതൊരാളെയും പോലെ എല്ലാ മൗലികാവകാശങ്ങൾക്കും അർഹതയുണ്ടെന്നും ഏതെങ്കിലും തരത്തിലുള്ള വിവേചനം പാടില്ലെന്നും സുപ്രീം കോടതി വിധിച്ചിട്ടുണ്ട്. ഇതൊന്നും നമ്മുടെ KM ഷാജിക്കോ ലീഗ് നേതാക്കൾക്കോ ബാധകമല്ല. ലിംഗസമത്വമെന്നോ ലിംഗനീതിയെന്നോ ജെൻഡർ ഇക്വാലിറ്റിയെന്നോ കേട്ടാൽ ഉടൻ വായിൽ തോന്നിയ വാക്കുകളുമായി അവർ ചാടിവീഴും, എന്തെങ്കിലുമൊക്കെ വിളിച്ചു പറയും. ന്യൂസ് അവർ ചർച്ച ചെയ്യും. പലരും കരുതുന്നുണ്ടാകും എത്ര പേരെ ബാധിക്കുന്ന വിഷയമാണ് ന്യൂസ് അവർ ചർച്ച ചെയ്യുന്നതെന്ന്. ഈ പേര് സൂചിപ്പിക്കുന്നത് പോലെ ലൈംഗിക ന്യൂനപക്ഷങ്ങളെക്കുറിച്ചാണ് KM ഷാജി അടക്കമുള്ള ആളുകൾ ഇടയ്ക്കിടെ ഇങ്ങനെ പറയുന്നത്. ന്യൂനപക്ഷമായ ആളുകൾക്ക് വേണ്ടി സംസാരിക്കാനും കുറച്ച് സമയം നീക്കിവെക്കേണ്ടത് ഒരു മാധ്യമ സ്ഥാപനത്തിൻ്റെ ഉത്തരവാദിത്വമാണ്. ആ നിലയിൽ തന്നെയാണ് ഈ വിഷയം കൈകാര്യം ചെയ്യുന്നത്. ഈ വിഷയത്തിൽ അഭിപ്രായങ്ങളുമായി നിലപാടുകളുമായി നമുക്കൊപ്പം ലീഗ് നേതാവ് ഷാഫി ചാലിയം, ട്രാൻസ്ജെൻഡർ ജസ്റ്റിസ് കമ്മിറ്റിയിലെ അംഗങ്ങളായ ചില്ല അനിൽ, ആനന്ദ് സി രാജപ്പൻ എന്നിവർ ചേരുന്നു. ഒപ്പം ആക്ടിവിസ്റ്റായ ദിനു വെയിലിനെ പ്രതീക്ഷിക്കുന്നു. അദ്ദേഹം ഒരു ഗതാഗത കുരുക്കിൽ പെട്ട് കിടക്കുകയാണ്. എത്രയും വേഗം ഇങ്ങോട്ടേക്ക് എത്തുമെന്ന് കരുതുന്നു. ആദ്യം ഷാഫി ചാലിയത്തിലേക്ക്. ശ്രീ ഷാഫി, ഒരാൾക്ക് അഭിപ്രായം പറയാനുള്ള സ്വാതന്ത്ര്യം ഈ രാജ്യത്തുണ്ട്. അത് ഭരണഘടന ഉറപ്പു നൽകുന്നുണ്ട്. ഭരണഘടനാ കോടതികൾ ശരിവച്ചിട്ടുണ്ട്. പക്ഷേ അതേ കോടതികൾ എല്ലാ അവകാശങ്ങളും ഉള്ളവരെന്ന് പലതവണ ആവർത്തിച്ച ഒരു സമൂഹത്തെക്കുറിച്ച് ഈ ഭാഷയിൽ സംസാരിക്കുന്നത് നിങ്ങളുടെ പാർട്ടിയിൽപ്പെട്ട ഒരു നേതാവിന് ചേർന്നതാണോ? അദ്ദേഹം മാത്രമല്ല പറഞ്ഞു വന്നാൽ പിന്നെയും ആളുകളുണ്ട്. അതിലേക്ക് നമുക്ക് പിന്നീട് വരാം. എന്താണ് താങ്കളെ പ്രകോപിപ്പിച്ച ആ ഭാഗം? അത് പറയൂ. എന്നെ പ്രകോപിപ്പിച്ച ഭാഗത്തെക്കുറിച്ച് പറയുന്നതിന് മുമ്പ് താങ്കൾക്ക് എന്നെ പ്രകോപിപ്പിച്ച ഭാഗത്തെക്കുറിച്ച് പറയുന്നതിന് മുമ്പ് ഇതേ ചോദ്യം എനിക്ക് വളരെ സ്നേഹമുണ്ട് കണ്ണൂരിലെ മാധ്യമപ്രവർത്തകരോട്. അവർ ഈ പരിപാടിക്ക് ശേഷം തന്നെ KM ഷാജിയോട് ചോദിച്ചു, എന്തുകൊണ്ടാണ് താങ്കൾ ഇത്ര മോശം ഭാഷയിൽ ഒരു സമൂഹത്തെ വിശേഷിപ്പിച്ചതെന്ന്. അപ്പോൾ അദ്ദേഹം പറഞ്ഞ മറുപടി കൂടി കേൾക്കാം. അത് നിങ്ങൾക്ക് തോന്നിയ നിങ്ങളുടെ മനോവൈകൃതത്തിന്റെ പ്രശ്നമാണ്, നിങ്ങളുടെ മനോവൈകൃതത്തിന്റെ പ്രശ്നമാണ്. അത് ചില ആളുകൾ അങ്ങനെയുണ്ട്, കേൾക്കുന്നതൊക്കെ വളഞ്ഞേ കേൾക്കുള്ളൂ. അതിന്റെ കുഴപ്പമാണ്, അത് കുറച്ച് കേൾക്കുമ്പോൾ ശരിയായിക്കോളും, അത് കേൾക്കുമ്പോൾ ശരിയായിക്കോളും. അങ്ങനെ പരാമർശമില്ല, നിങ്ങൾ കാണിച്ചുതരുമോ? എപ്പോഴാ പറഞ്ഞ ആ പണി എടുക്കണോരാ തല്ലിപ്പൊളി എന്ന് പറഞ്ഞു? അതാണ് അത് നിങ്ങളുടെ ഇന്റർപ്രിട്ടേഷനാണ്. ഞാൻ ഒരിക്കലും പറഞ്ഞത് മതവിശ്വാസികൾക്കിടയിലേക്ക് കടന്നാക്രമണം നടത്താൻ ശ്രമിക്കുന്നവർ എന്നാണ്. അത് നിങ്ങൾ കേൾക്കുക, നിങ്ങളുടെ മനോവികാരത്തിനനുസരിച്ചാണ്. അത് ഞാൻ ഉത്തരവാദിയല്ല, ഞാൻ അങ്ങനെ പറയില്ല, ഞാൻ അങ്ങനെ പറയുന്ന ആളുമല്ല. എന്തുകൊണ്ടെന്ന് വെച്ചാൽ രണ്ട് തരം നിങ്ങളതിനെ കുറിച്ച് നിങ്ങൾ ഉദ്ദേശിക്കുന്ന ട്രാൻസ്ജെൻഡേഴ്സ് എന്താ ഒന്ന് പറഞ്ഞതേ, ഒന്ന് പറഞ്ഞതേ, നിങ്ങൾ പഠിച്ചിട്ടുണ്ടോ? പറഞ്ഞോ, നിങ്ങൾ പഠിച്ചിട്ടുണ്ടോ? ട്രാൻസ്ജെൻഡേഴ്സ് എന്താ പഠിച്ചിട്ടുണ്ടോ? ട്രാൻസ്ജെൻഡേഴ്സ് തന്നെ. ആ എന്താണ് എന്താണ് നിങ്ങൾ നിങ്ങളത് പഠിക്കുക. ട്രാൻസ്ജെൻഡേഴ്സ് എന്ന് പറഞ്ഞാൽ
മനോവികാരത്തിൻ്റെ മുകളിൽ ലിംഗമാറ്റം വരുത്തുന്നവരാണ് ട്രാൻസ്ജെൻഡേഴ്സ് എന്ന് പറയുന്നത്. അത് ഇൻ്റർസെക്ഷലാണ് മറ്റത്. ഏത് ജനിക്കുമ്പോൾ തന്നെ ചിലർക്ക് അതൊരു വലിയ പ്രശ്നമാണ്, സോഷ്യൽ ഇഷ്യൂ ആണ്. അത് അഡ്രസ്സ് ചെയ്യാൻ ഞാനടക്കുന്നല്ല, ഈ ലോകം ബാധ്യസ്ഥാണ്. ട്രാൻസ്ജെൻഡേഴ്സ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലായോ, അവൻ ശാസ്ത്രക്രിയ നടത്തി അവൻ ഞാനൊരു പെണ്ണാണെന്നൊരാണോ ഒരാണാണെന്ന് പെണ്ണോ ഡിക്ലെയർ ചെയ്തിട്ട് അവർ ശാസ്ത്രക്രിയ നടത്തുന്ന ട്രാൻസ്ജെൻഡേഴ്സ്, മനസ്സിലായോ നിങ്ങൾക്ക്? അതേസമയത്ത് മറ്റത് ഇൻ്റർസെക്സ് ആണ്. ഞാൻ പറഞ്ഞ ഇൻ്റർസെക്സിനെ കുറിച്ചല്ല, ഞാൻ ലിംഗമാറ്റം നടത്തുന്നതിന് എനിക്ക് വിയോജിപ്പുണ്ട് എന്ന് പറഞ്ഞാൽ ഞാൻ നിങ്ങളോട് പറയുന്നത് ലോകത്തത് വിജയിച്ച് പരാജയപ്പെട്ട എത്ര കേസുകളുണ്ട്? ആത്മഹത്യയുടെ കേസുകൾ സ്റ്റഡി ചെയ്തിട്ടുണ്ടോ? ഇല്ലല്ലോ. അതാണ് പ്രശ്നം. ഷാജി, ഷാജിയുടെ അറിവുകൾ വിളമ്പുന്നുണ്ട്. അതേക്കുറിച്ചുള്ള അഭിപ്രായം ഈ പാനലിലുള്ള മറ്റാളുകളും പറയുമെന്ന് കരുതുന്നു. ഒപ്പം ഇത് കേട്ട ആളുകളുടെ മനോവൈകൃതമാണ് അദ്ദേഹം ഉപയോഗിച്ച തല്ലിപ്പൊളി ഭാഷ എന്ന് പറയാൻ എനിക്കൊരു മടിയുമില്ല. ഈ നാട്ടും പുറത്ത് കാണുന്ന തല്ലിപ്പൊളി പരിപാടി നടത്തുന്ന ആളുകൾ എന്ന് വിശേഷിപ്പിച്ചത് LGBTQ കുറിച്ചാണ് വിശേഷിപ്പിച്ചത്. ഇനി ഇത് ഷാജിക്ക് അവിടെ എന്തോ ഒരു വാക്കുപിഴ പറ്റിയതാണോ എന്നൊക്കെ ആർക്കെങ്കിലും സംശയം തോന്നിയാൽ, അദ്ദേഹം ഇതേ ഭാഷയല്ല ഉപയോഗിച്ചതെങ്കിലും ഇതേക്കുറിച്ചുള്ള അദ്ദേഹത്തിൻ്റെ അറിവ് അദ്ദേഹം മറ്റു പലയിടങ്ങളിലും പറഞ്ഞിട്ടുണ്ട്. നമുക്ക് മുൻപ് ഇന്ത്യൻ എക്സ്പ്രസിന്, ദിനപത്രം ഇന്ത്യൻ എക്സ്പ്രസിന് അദ്ദേഹം നൽകിയ ഒരു അഭിമുഖത്തിലെ വാക്കുകൾ കൂടി കേൾക്കാം. അതെ, LGBT അംഗീകരിക്കുന്ന ആളല്ലേ ഞാൻ, ഞാൻ പറയാം, അംഗീകരിക്കും തീർച്ചയായിട്ടും. അല്ല ഓക്കെ, ഞാൻ പറയണത് ഈ ട്രാൻസ്ജെൻഡേഴ്സിനെ ഞാൻ അംഗീകരിക്കുന്നു 100%. LGBT നിങ്ങൾ ഈ ഹോമോസെക്ഷുവാലിറ്റി ഒന്നും എനിക്ക് അംഗീകരിക്കാൻ കഴിയില്ല. ഇതൊക്കെ ഇസ്ലാമിക വിരുദ്ധമായത് കൊണ്ടാണ് അംഗീകരിക്കാത്തത്? അല്ലല്ല, എൻ്റെ അതിലെ വിഷയം സോഷ്യലി ഉള്ളൊരു കാഴ്ചപ്പാടാണ്. ഈ സാമൂഹിക ക്രമത്തെ വഷളാക്കാൻ വേണ്ടി നമ്മൾ ഈ പറയുന്ന മനുഷ്യൻ്റെ ശാരീരിക ഇച്ഛകളൊന്നും സമൂഹത്തിൽ പ്രകടിപ്പിക്കാൻ പറ്റില്ല. ഞാനതിൻ്റെ ഒറ്റ ഉദാഹരണം പറയാൻ സംബന്ധിച്ചില്ല. ഇപ്പം ഏറ്റവും റീസെൻ്റ്ലി UK പറഞ്ഞൊരു കാര്യമുണ്ട്. ഇപ്പം ഞാൻ അതിൻ്റെ നിങ്ങൾക്ക് പിന്നെ ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ അറിയാം, അവിടെ പട്ടി ജീവിതം നയിക്കുന്ന ഏകദേശം 10,000+ ആളുകൾ UKയിലുണ്ട്. വലിയ സോഷ്യൽ ഇഷ്യൂ ആയിട്ട് അവർ പറയുന്നു. ഇപ്പം ഗൂഗിളിൽ ഞാൻ പിന്നെ കഴിഞ്ഞ ആഴ്ച ഒരു കാര്യത്തിന് വേണ്ടി ഞാൻ സെർച്ച് ചെയ്താൽ പട്ടിയെ പോലെ തന്നെ ഒരാൾ ഇത് ചെയ്യുക എന്ന് വെച്ചാൽ, എനിക്കൊരു പട്ടിയെ പ്രണയിക്കണമെന്ന് കരുതുന്നതുകൊണ്ട് ഞാൻ പട്ടിയായി മാറിയിട്ട് പട്ടി ഇപ്പോൾ സെർച്ച് ചെയ്ത എൻ്റെ ഇതിൽ തന്നെ അന്നേരം സെർച്ച് ചെയ്തിട്ടുണ്ടാവും കൊണ്ടിടക്ക്. അവരിപ്പോൾ പറയുന്നത് വലിയൊരു സോഷ്യൽ ഇഷ്യൂ ആയിട്ട് വന്നുകൊണ്ടിരിക്കുന്നു. യു കെ പറയണത് നിങ്ങൾ ഈ ഹോമോസെക്ഷുവാലിറ്റിയെ ഫിൻലൻഡ് പരസ്യമായിട്ട് ഗവൺമെൻറ് കൂടിയിട്ട് ലെസ്ബിയൻസിനെ എൻ്റർടൈൻ ചെയ്യില്ല എന്ന് അവർ പറഞ്ഞിരിക്കുകയാണ്. ഈ ഞാനൊന്ന് യൂറോപ്പിലേക്ക് നോക്കണം എന്ന് അറിയുന്ന ആളൊന്നുമല്ല. എന്നാൽ പലരും പറയണപ്പോൾ അതല്ലേ മാതൃക. നമ്മളിപ്പോൾ അവിടേക്കല്ലേ പഠിക്കാൻ പോണത്, ശിവൻകുട്ടിയോ അങ്ങോട്ടല്ലേ പോണത്, അവിടെ നിന്ന് പറഞ്ഞ സാധനം. ഈ നമ്മളാരും ഹോമോസെക്ഷുവാലിറ്റിയുടെ പ്രയോക്താക്കളൊന്നുമല്ല എങ്കിലും ഷാജിക്ക് പറ്റിയത് പെട്ടെന്നൊരു നാവുപിഴയല്ല, അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ നിന്നുള്ള അറിവ് പുറത്തു വന്നതാണെന്ന് വ്യക്തമാക്കാൻ വേണ്ടിയാണ് ഈ അഭിമുഖത്തിൻ്റെ സെപ്റ്റംബർ മാസത്തിൽ നടത്തിയ അഭിമുഖത്തിൻ്റെ ഭാഗം കൂടി കേൾപ്പിച്ചത്. ഇനി താങ്കളുടെ ചോദ്യത്തിലേക്ക് വന്നാൽ, ഇന്ത്യയിലെ സുപ്രീം കോടതി തന്നെ പറഞ്ഞിട്ടുണ്ട്, സുപ്രീം കോടതി ഹോമോസെക്ഷുവാലിറ്റിയുമായി ബന്ധപ്പെട്ട നിലവിലുണ്ടായിരുന്ന Article 377 അസാധുവാക്കിക്കൊണ്ടുള്ള ഉത്തരവിൽ, ഒന്നിലേറെ ജഡ്ജിമാരെഴുതിയ ഉത്തരവിൽ പറയുന്നുണ്ട്, നമുക്ക് 156 വർഷത്തിലേറെ സംഭവിച്ച ഒരു പിഴവിന് ആ സമൂഹത്തോട് മാപ്പ് പറഞ്ഞുകൊണ്ട് വേണം നമ്മൾ ഈ ഉത്തരവ് വായിക്കാൻ എന്ന ഉത്തരവിൽ എഴുതി ചേർത്തിട്ടുണ്ട്. അങ്ങനെ പറഞ്ഞു വിശേഷിപ്പിച്ച ലൈംഗിക ന്യൂനപക്ഷ സമൂഹത്തെ 2 തവണ ജനപ്രതിനിധിയായിരുന്ന ഒരാൾ തല്ലിപ്പൊളി കൂട്ടരെന്ന് വിശേഷിപ്പിക്കുന്നത്, ഈ ഭരണഘടനയോടും ഈ സുപ്രീം കോടതിയോടും ഭരണഘടനാ കോടതിയോടും ഉത്തരവുകളോടും ബഹുമാനമുള്ള എന്നെ അലോസരപ്പെടുത്തുന്നുണ്ട് ഷാഫി, സംശയം. ഏതായാലും അങ്ങക്ക് ഈ ചർച്ചയിലുള്ള മുൻവിധി എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചു. അദ്ദേഹം വിശേഷിപ്പിച്ചത് എന്താണ്? ആണും ആണും തമ്മിലുള്ള സെക്സ്, പെണ്ണും പെണ്ണും തമ്മിലുള്ള സെക്സ്, ഇത്തരം സെക്സുകളെ നമ്മുടെ നാട്ടിൻപുറത്ത് അതൊരു തല്ലിപ്പൊളി പരിപാടിയായിട്ടാണ് കാണുക, അങ്ങനെ ചെയ്യുന്നവരെ. അതാണ് സംസാരിക്കുന്ന നിലവാരമേ ഉള്ളോ ഈ KM ഷാജി എന്ന ഒന്നിലേറെ തവണ ജനപ്രതിനിധിയായിരുന്ന ആൾക്ക്? അങ്ങനെ കണ്ടാൽ മതിയോ നമ്മൾ ഈ ഷാജി? എല്ലാ നിങ്ങൾക്ക് ഈ എന്താ പറയാ, നമ്മുടെ നാട്ടിൽ ഇത്തരം ഇതൊക്കെ ലൈംഗിക വൈകൃതങ്ങളായിട്ടാണ് നമ്മുടെ സൊസൈറ്റി, നമ്മുടെ സമൂഹം, ഒരു കുടുംബമൊക്കെ ആയിട്ട് ജീവിക്കുന്ന നമ്മുടെ നാട്ടുമ്പുറത്തൊക്കെ ഈ ഹെഡ്രോ നോർമേറ്റീവ് എന്ന നമ്മുടെ പൊതു ലൈംഗിക ബോധത്തിനപ്പുറത്ത് ആണും ആണും തമ്മിലും പെണ്ണും പെണ്ണും തമ്മിലൊക്കെ ഇങ്ങനെ ചെയ്യുന്നു എന്നത്, അങ്ങനെയൊക്കെ ചെയ്യുന്നവരെ തല്ലിപ്പൊളികളായിട്ടാണ് കാണൽ. താങ്കൾ ഒരുപക്ഷെ അങ്ങനെ കാണുന്നുണ്ടാവില്ല, അല്ലെങ്കിൽ താങ്കൾ അതിൽപ്പെട്ട ഏതൊരാളായിരിക്കും.
അങ്ങനെ എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുള്ളൂ. ഇതിൽ ഇത്തരം വലിയ എംആർ ഇൻട്രോ ആണ് നടത്തിയത്, എന്തോ വലിയ ഭീകരം ചെയ്തിരുന്നു, സുപ്രീം കോടതിയെ വെല്ലുവിളിച്ചിരിക്കുന്നു, എന്തൊക്കെ പറഞ്ഞുകളും നിങ്ങൾ. ഇതിലെന്താ ഉള്ളത്? ഇതിൽ ഈ സർക്കാരിനൊരു അജണ്ട ഉണ്ട്, ആ അജണ്ടക്കെതിരെ ഞങ്ങൾ ശബ്ദിച്ചുകൊണ്ടേയിരിക്കും. അത് ഇന്നൊന്നിലും തുടങ്ങിയതല്ല, ഏഷ്യാനെറ്റ് ചിലപ്പോൾ ഇപ്പോഴാണ് ചർച്ച കിട്ടുന്നത്, കുറച്ച് ഒരാഴ്ചയായി ഇത് പല നിലക്കും ചർച്ച ചെയ്യുന്നുണ്ട്. ഇവിടെ ബാലാവകാശ കമ്മീഷൻ ഒരു കമൻ്റ് ചെയ്തിട്ടുണ്ട്, ആ കമൻ്റ് എന്താണ്? അതുമായി ബന്ധപ്പെട്ട് തുടങ്ങിയതാ. ആരാണ് സംസാരിക്കുന്നത്? നിങ്ങൾ അവസരം വരും, അവിടെ കാത്തിരിക്കും. ഞാനും ഇയാളും തമ്മിലുള്ള ഇടപാട് ആദ്യം തീരട്ടെ, അത് കഴിഞ്ഞിട്ട് മുണ്ടിയാൽ മതി കേട്ടോ. എനിക്കറിയാം നിങ്ങളെല്ലാവരും മൂന്നെണ്ണം ഈ അവതാരം നാലും ഒരുമിച്ച് അവിടെ ഇരിക്കുള്ളൂ എന്ന് എനിക്ക് നല്ല ബോധ്യമുണ്ട്. അല്ല അത് അങ്ങ് ഒഴിവാക്കേണ്ടിയിരുന്നു. ഷാജി ഒരു ജനപ്രതി, രണ്ടു തവണ ജനപ്രതിയായ ആളെന്ന് പറഞ്ഞു അല്ലേ? ഷാജി ആരാ? എന്നിട്ട് മോശമായ രീതിയിലുള്ള പരാമർശങ്ങൾ നടത്തിയേ? അപ്പൊ തിരിച്ചുള്ളതാണ് മുസ്ലിം ലീഗ് അല്ല, ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയോ മതവിശ്വാസമല്ല, ഇന്ത്യയിലെ സുപ്രീം കോടതിയുടെ ഉത്തരവാണ് എന്നെ സംബന്ധിച്ചിടത്തോളം ബാധകമാവുക. ആ സുപ്രീം കോടതി ഉത്തരവിലൂടെ അവരുടെ അന്തസ് മാനിക്കണമെന്നും അതിനുവേണ്ടി പോളിസി ഉണ്ടാക്കണമെന്നും സർക്കാരിനോട് സുപ്രീം കോടതി ആവശ്യപ്പെട്ടിട്ട് അവരെ തല്ലിപ്പൊളി കൂട്ടരെന്ന് വിശേഷിപ്പിക്കുന്ന ആളോട് ഒരു ബഹുമാനവുമില്ല ശ്രീ ഷാഫി ചാലി. അതല്ല, മുസ്ലിം ലീഗിന്റെ ശ്രീ എം കെ മുനീറും മന്ത്രിയായി നിങ്ങൾ ആരാണ്? ഒരു മിനിറ്റ്, ഒരു മിനിറ്റ്, നിങ്ങളെ ഞാൻ നിർത്തി പോവാണ്. നിങ്ങൾ എന്റെ അടുത്ത് ചർച്ച ആരംഭിക്കുമെന്നതിന് അപ്പുറത്തൊന്നും ഒരുത്തും സംസാരിക്കാം. അയാൾ അടക്കാൻ പറ്റില്ലെങ്കിൽ പിന്നെ എന്തിനെ അയാളെ പോയി മ്യൂട്ട് ചെയ്യും, എന്നാലേ സംസാരിക്കാൻ കഴിയുള്ളൂ. ഇത്തരത്തിലുള്ള ലൈംഗിക കേളികളെ, ഇത്തരത്തിലുള്ള ഇത്തരത്തിലുള്ള ലൈംഗിക കേളികളെ നമ്മൾ തല്ലിപ്പൊളി ഏർപ്പാടായിട്ടാണ് കാണുന്നത്. അത് ഞാനിവിടെ ആവർത്തിക്കുന്നു. ഞാനും ഷാജിനെ പോലെ പാർട്ടിയുടെ ഒരു സംസ്ഥാന സെക്രട്ടറിയാണ്. ആണും ആണും തമ്മിലും പെണ്ണും പെണ്ണും തമ്മിലുള്ള ഇത്തരത്തിലുള്ള ലൈംഗിക അതൊക്കെ വൈകൃതങ്ങളായിട്ടാണ് കാണുന്നത്. തള്ളിപ്പൊളി പരിപാടിയാണ്, മ്ലേച്ഛമായ പരിപാടിയാണ്. അതിന് ഏത് സുപ്രീം കോടതി കേസെടുത്താലും വേണ്ടിയില്ല. ജനാധിപത്യത്തിൽ അഭിപ്രായം പറയാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. ഈ ജനാധിപത്യത്തിൽ ഞങ്ങളുടെ അഭിപ്രായം അതാണ്. ഇവിടെ ആണും പെണ്ണും തമ്മിലുള്ള ലൈംഗികതയാണ് പ്രകൃതി പറഞ്ഞത്, അത് നിങ്ങൾ മനസ്സിലാക്കണം. അതിനപ്പുറത്ത് ഇങ്ങനത്തെ വൃത്തികേടുകളൊക്കെ മുഴുവനും അംഗീകരിക്കണമെന്നും ബഹുമാനിക്കണമെന്നും പറഞ്ഞാൽ ഞങ്ങൾക്കതിന് സാധ്യമല്ല. താങ്കൾക്ക് അതിനോട് അഭിപ്രായ വ്യത്യാസം ഉണ്ടെങ്കിൽ അഭിപ്രായ വ്യത്യാസം പറയാം. അതിന് ഉപയോഗിക്കേണ്ട ഭാഷ അന്തസ്സോടെ കാണുന്ന മനുഷ്യരെ തല്ലിപ്പൊളികളെന്ന് വിശേഷിപ്പിച്ചല്ല. അതിനെ നല്ല ഭാഷ ചോദ്യത്തിൽ ഉപയോഗിക്കണം. ഒരു പാർട്ടിയുടെ സംസ്ഥാനത്തെ സമുന്നതനായ ഒരു നേതാവ്, ഒരു ജനപ്രതിനിധിയെ അയാൾ എത്രമാത്രം പരിഹസിച്ചിട്ടാണ് ചോദ്യം ചോദിച്ചത്? ഞാൻ നാലഞ്ച് ചർച്ച കഴിഞ്ഞിട്ടാണ് ഇതിൽ വരുന്നത്. അവിടെയും ചർച്ച നടന്നത് ആരും ഇങ്ങനെ ചോദ്യം ചോദിക്കില്ല. മാന്യമായ രീതിയിൽ അതീവ ബഹുമാന പുരസരം നല്ല ആരോഗ്യപരമായ ഒരു ചർച്ച നമുക്ക് നടത്തിക്കൂടെ? അതിന് ആദ്യം തന്നെ ഈ എന്താണ് ഈ പരിഹസിച്ച് മോശമാക്കിയിട്ടാണോ ഈ ചോദ്യത്തെ രൂപപ്പെടുത്തേണ്ടത്? അങ്ങനെയാണോ ഞാൻ നടത്തിയ പരിഹാസം? പറഞ്ഞോളൂ, നമ്മൾ ചർച്ച മുന്നോട്ട് പോവില്ല. ഞാൻ ആണും ആണും തമ്മിലും പെണ്ണും പെണ്ണും തമ്മിലുള്ള പ്രകൃതിക്ക് നിരക്കാത്ത ഈ സാധനത്തിന് തല്ലിപ്പൊളി എന്ന് വീണ്ടും വിളിക്കും. ശരി ഷാഫി, പറയാനുള്ളത് പറയാം. അതെ, നമ്മളെ സംബന്ധിച്ചിടത്തോളം എന്താ, ഏതൊരു പശ്ചാത്തലത്തിൽ നിന്നാണ് പിന്നെ ഷാജി ഇത് സംസാരിക്കുന്നത്? ഇവിടെ നിങ്ങളൊന്ന് മനസ്സിലാക്കണം, ഈ എൽ ജി ബി ടി ക്യു ആർ ഇന്ന് പരക്കെ എല്ലാ ടെലിവിഷനും ചർച്ചക്കെടുക്കുകയാണ്. ഈ എൽ ഡി ബി ക്യു ആർ എവിടുന്ന അതിൻ്റെ ആരംഭം? നമ്മുടെ ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയുടെ ഒരു ട്വീറ്റാണ് ഇതിൻ്റെ തുടക്കം. അതിൽ പറയുന്നു, നിലവിലുള്ള നമ്മുടെ പൊതുബോധം, നമ്മുടെ ലൈംഗിക ബോധം, നമ്മുടെ സ്വാഭാവിക ബോധം അഥവാ ഹെഡ്രോ നോർമാറ്റീവ്, അത് മാറ്റിവെക്കാൻ സമയമായിരിക്കുന്നു. പുതിയ ആധുനികതയിലേക്ക് നമ്മളെ വിദ്യാർത്ഥി സമൂഹത്തെ കൊണ്ടുപോകണം, പുതിയ ബോധ്യത്തിലേക്ക്. ഈ ട്വിറ്റർ ഇപ്പുറം പിൻവലിക്കാതെ അവിടെ കിടക്കുക ബിന്ദുവിൻ്റെ പേരിൽ. അവിടെ നിന്നാണ് ഈ ചർച്ച ആരംഭിക്കുന്നത്. നിലവിലുള്ള നമ്മുടെ നാട്ടിലുള്ള ലൈംഗികത, ഈ എഡ്രോ നോർമേറ്റീവ് നമുക്ക് മാറ്റിവെക്കാൻ സമയമായെങ്കിൽ ഇനി പോകേണ്ടത് എവിടേക്കാണ്? അപ്പം അതിന് സൂചനയുണ്ട് ആ ട്വിറ്ററിൽ. അത് എവിടേക്കാണ് ഈ സർക്കാർ പോകുന്നതെന്ന് സൂക്ഷ്മമായി നമ്മൾ
എന്താണ് എന്താണ് സ്റ്റെതസ്കോപ്പ് വെച്ച് നോക്കി കുത്തിയിരിക്കുക എന്നാണ്. അപ്പോഴാണ് നമ്മുടെ കരിക്കുലം ശുപാർശ വരുന്നത്. ആ കരിക്കുലം ശുപാർശയിലാണ് പറയുന്നത് ഈ നിലവിലുള്ള സാമൂഹ്യ ബോധത്തിൽ നിന്ന് മാറി നമുക്ക് പുതിയ ആധുനികതയിലേക്ക് എന്ന് പറയുന്നിടത്ത് എന്തിട്ടു? LGBTQR എന്നിട്ടു. അപ്പോഴാണ് പോകേണ്ട സ്ഥലം അതാന്ന് മനസ്സിലായത്. അപ്പോഴാണ് നമ്മൾ അതിനെ പോയി പഠിക്കുന്നത്. അതിലെന്താണ്, അതാണ് അത് വളരെ മാന്യമായ രീതിയിൽ ചർച്ച ചെയ്യാൻ നിങ്ങളിവിടെ തയ്യാറുണ്ടെങ്കിൽ ഞാൻ ചർച്ചയ്ക്ക് ആരുമായി ഈ വിഷയത്തിൽ സംവാദത്തിന് തയ്യാറാണ്. LGBTQIA++ എന്ന് പറഞ്ഞു പോകുന്നു. എൽ എന്ന് പറഞ്ഞാൽ ലെസ്ബോ, പെണ്ണും പെണ്ണും തമ്മിലുള്ള ലൈംഗികത. ജി എന്ന് പറഞ്ഞാൽ ഗേ, ആണും ആണും തമ്മിലുള്ള ലൈംഗികത. ബി എന്ന് പറഞ്ഞാൽ ബൈസെക്ഷൽ, ഒരേ സമയം ആണിനോടും പെണ്ണിനോടും ലൈംഗിക താല്പര്യമുള്ള വർഗം. ടി എന്ന് പറഞ്ഞാൽ ട്രാൻസ്ജെൻഡർ. ഈ ട്രാൻസ്ജെൻഡർ തന്നെ എന്തുണ്ട്? രണ്ട് വിഭാഗമുണ്ട്, അതാണ് നമ്മൾ പഠിക്കേണ്ടത്. ഈ ട്രാൻസ്ജെൻഡർ ശസ്ത്രക്രിയ നടത്തി ട്രാൻസ്സെക്ഷലായും മാറുന്നുണ്ട്. ഇവിടെ പഠിക്കേണ്ടത് ഇന്ത്യയിൽ ആദ്യമായി ഇവിടുത്തെ DYFI-ക്കാരനും കമ്മ്യൂണിസ്റ്റുകാരനും ചിന്തിക്കുന്നതിന് മുമ്പ് ഈ ട്രാൻസ്ജെൻഡർ എന്ന വർഗം അവർക്ക് വേണ്ടി ഒരു പോളിസി ഉണ്ടാക്കിയ ഒരു പ്രസ്ഥാനത്തിൻ്റെ പ്രതിനിധിയാണ് ഞാൻ. അത് നിങ്ങൾ ആദ്യം മനസ്സിലാക്കണം. എന്തുകൊണ്ട്? അത്തരം സെൻസസ് എടുത്തു നോക്കിയപ്പോൾ അത്തരത്തിലുള്ള 10,000-ത്തോളം പേരിൽ അധികം നമ്മുടെ കേരളത്തിലുണ്ട്. അപ്പോൾ സ്വാഭാവികമായും അവർ സമൂഹത്തിൽ വളരെ ഡിസ്ക്രിമിനേറ്റ് ചെയ്യപ്പെടുന്നു. എവിടെയും അവർ അടുപ്പിക്കുന്നില്ല, എല്ലായിടത്തും ആട്ടിപ്പായിപ്പിക്കുന്നു, ജനം പുച്ഛിക്കുന്നു. മനുഷ്യാവകാശങ്ങൾ നിഷേധിക്കപ്പെട്ടെടുക്കുന്ന ആ സമൂഹത്തെ എന്ത് ചെയ്യണമെന്ന് ഞങ്ങളുടെ പാർട്ടിയിൽ ആലോചന വന്നു, ഞങ്ങളുടെ മുന്നണിയിൽ ആലോചന വന്നു. എല്ലാവരെ പോലെയുള്ള തുല്യനീതി അവർക്ക് വേണം, അവർക്ക് തൊഴിലെടുത്ത് സംവരണം വേണം, അവർക്ക് എല്ലായിടത്തും അവരെ അക്കോമഡേറ്റ് ചെയ്യണം, വിനോദ കായിക മേഖലയിലൊക്കെ അവർക്ക് ഐത്തം കൽപ്പിക്കാൻ പാടില്ല. അങ്ങനെ ഒരു നിയമം ഈ നാട്ടിൽ ഉണ്ടാക്കിയവരാണ് ഞങ്ങൾ എന്നത് നിങ്ങൾ മനസ്സിലാക്കി. പിന്നെ ക്യൂർ, ക്യൂർ ഒന്നരവ അവരെ, അത് നിങ്ങളെ കേൾവി തകരാറാ? അതിന് സമാധാനം ഞങ്ങൾക്ക് പറയേണ്ട ആവശ്യമില്ല. അയാൾ എന്തിനാ പറഞ്ഞേ? അയാൾ ഒരു ലൈംഗിക വൈദഗ്ധ്യത്തെ നാട്ടിൽ തള്ളിപ്പൊളി ഏർപ്പാടായിട്ടാണ് കാണുന്നതെന്ന് പറഞ്ഞു. അത് ഇനി നിങ്ങൾക്ക് തിരിഞ്ഞിട്ടില്ലെങ്കിൽ ആ ചോദ്യം ചോദിച്ചുകൊണ്ടേയിരിക്കും. ഞാനിതിന് ഉത്തരം കണ്ടിന്യൂ ചെയ്താൽ പിന്നെയുള്ള ക്യൂ, ക്യൂ എന്ന് പറഞ്ഞ ക്യൂ, ക്രിയു എന്താണ് ക്യൂ എന്ന് പറഞ്ഞാൽ വിചിത്രമായത്, അതായത് എല്ലാ ലൈംഗിക അഭിരുചികളെയും ഉൾക്കൊള്ളുക. വിചിത്രമായതെന്തും അതിൽ എന്തെല്ലാം പെടും? ലോകത്ത് എന്തെല്ലാം ലൈംഗികതയുണ്ട്? മൃഗരതിയുണ്ട്, ശവരതിയുണ്ട്, പല വൈകൃതങ്ങളും ലോകത്തുണ്ട്. അങ്ങനെ എല്ലാത്തിനും ഉൾക്കൊള്ളുന്ന വിചിത്രമായ അതാണ് ക്യൂർ. ക്യൂർ കഴിഞ്ഞാൽ പിന്നെ എവിടേക്കാണ് പോകുന്നത്? പിന്നെ പോകുന്നത് ഐ. ഐ എന്ന് പറഞ്ഞാൽ ഇൻട്രാസെക്ഷൻ. ഇൻട്രാസെക്ഷൻ എന്ന് പറഞ്ഞെന്താ? സ്ത്രീ ശരീരം എന്നാൽ ആണിൻ്റെ ലിംഗം, അല്ലെങ്കിൽ ആൺ ശരീരം അല്ലെങ്കിൽ സ്ത്രീയുടെ ലിംഗം, അല്ലെങ്കിൽ ആണിൻ്റെയും സ്ത്രീയുടെയും ലിംഗങ്ങൾ ഒരുമിച്ചുണ്ടാക്കുക. ജനിതകമായുള്ള ഒരു വർഗമാണത്. അവർക്കും അവരുടേതായ ലൈംഗിക സ്വത്തുണ്ട്. പിന്നെ പോകുന്നു എ. എ എന്ന് പറഞ്ഞാൽ എസെക്ഷൽ, അതായത് ലൈംഗിക ആസക്തി തീരെ ഇല്ലാത്തവർ, അവർക്കും ഒരു ലൈംഗികമുണ്ട്. പിന്നെ പ്ലസ്, പ്ലസ് എന്ന് പറഞ്ഞാൽ എന്തർത്ഥം? വ്യതിരക്തമായ ലൈംഗികതകളുടെ സ്വയം പ്രഖ്യാപിക്കുക എന്താണ് ഒരു ലൈംഗികത. അതായത് ഒരു മറി ഒരു മനുഷ്യൻ പറയും എനിക്ക് ഇന്ന മേഖലയിൽ പോയാൽ എനിക്ക് ഒരു ഒട്ടകവുമായിട്ട് ലൈംഗിക ബന്ധം ഏർപ്പെട്ടാലാണ് അതാണ് എന്റെ ലൈംഗികത എന്ന് പറഞ്ഞാൽ അത് അംഗീകരിക്കുക. ഷാഫി അതാണ് മനസ്സിലാക്കിയിരിക്കുന്നത്. ഇപ്പോൾ ഷാഫി ഇവിടെ വായിച്ച നാട്ടിലെ കുട്ടികൾക്കും കോളേജ് കുട്ടികൾക്കും ഒക്കെ അറിയാം. പിന്നെ ഷാഫി പറയുന്നത് പുസ്തകം വായിച്ച് വളരെ ആധികാരികമായി പറയുന്നത് കേൾക്കാമെന്ന് വിചാരിച്ച് കേട്ടതാണ്. നമ്മുടെ ചോദ്യം അതൊന്നും ആയിരുന്നില്ല. നമ്മുടെ നാട്ടിലെ ഭരണഘടനാ കോടതി അംഗീകരിക്കണമെന്നും അന്തസ്സോടെ കാണണമെന്നും പറഞ്ഞ ഒരു സമൂഹത്തെ ഈ ഭാഷയിൽ രണ്ടു തവണ ജനപ്രതിനിധിയായിരുന്ന ഒരാൾ വിശേഷിപ്പിക്കുന്നത് ജനാധിപത്യത്തിന് ഭൂഷണമാണോ എന്നതാണ് ചോദ്യം. ബഹുമാനത്തോടെ സംസാരിച്ചുകൂടെ? ഏത് സമൂഹത്തെ അല്ല, കോടതി ഏത് കോടതി ഏത് സമൂഹത്തെ അഡ്രസ് ചെയ്ത്? അത് പറയും. കോടതി സ്വവർഗ ലൈംഗികതയിൽ ഏർപ്പെടുന്ന ആളുകളെ അത് കോടതി കുറ്റമായി കണ്ടിരുന്നത് കാണരുത് എന്ന് പറഞ്ഞിട്ടുണ്ട്. ട്രാൻസ് സമൂഹത്തിന്റെ അന്തസ്സിനെ കുറിച്ചും പറഞ്ഞിട്ടുണ്ട്. രണ്ടും കോടതി ഉത്തരവുകളാണ്, ഡിവിഷൻ ബെഞ്ചുകളുടെ ഉത്തരവാണ്. ഏർപ്പാടായിരുന്നു കോടതി എവിടെ പറഞ്ഞോ? അത് ലൈംഗിക കുറ്റ, അതായത് ഒരു ബൈറ്റ് ബൈ കൺസെന്റ് അതിന് കേസെടുക്കാൻ പാടില്ല. ഇന്ത്യയിൽ അത് കുറ്റമെല്ലാം ശരി, പക്ഷെ അതൊരു വിശേഷാൽ അല്ലെങ്കിൽ മാതൃകയാക്കപ്പെട്ട പോലീസിയാക്കപ്പെട്ട നല്ലൊരു നാട്ടിൽ നടക്കുന്ന കാര്യങ്ങളെല്ലാം എന്ന് കോടതി പറഞ്ഞിട്ടുണ്ടോ? ഏതെങ്കിലും കോടതി പറഞ്ഞിട്ടുണ്ടോ ഈ നാട്ടിൽ നടക്കുന്ന കാര്യങ്ങളൊക്കെ മറ്റേ ശ്ലാഘനീയമാണ് എന്ന് കോടതികൾ പറഞ്ഞിട്ടുണ്ടോ? അല്ലെങ്കിൽ ഈ നാട്ടിൽ എത്രയോ പെൺവാണിഭ കേസുകൾ നടന്നിട്ടുണ്ട്, കേരളം ആകെ ചർച്ച ചെയ്ത പെൺവാണിഭ കേസുകൾ നടന്നിട്ടുണ്ട്, ഇപ്പോഴും നടക്കുന്നുണ്ട്, 10, 15, 20, 25 വർഷം മുമ്പ് നടന്നിട്ടുണ്ട്. അതൊക്കെ കൊള്ളാവുന്ന കാര്യങ്ങളാണെന്ന് കോടതി പറഞ്ഞിട്ടുണ്ടോ?
എങ്കിൽ അതൊക്കെ ഈ സമൂഹം ഇവിടെ ഉള്ളത് കൊണ്ട് എന്താണ് താങ്കൾ ഉദ്ദേശിക്കുന്നത്? ബൈ കൺസെന്റ് ചെയ്യുന്നതിനെ കേസെടുക്കാൻ പറ്റും? ആ ചോദ്യം ഞാൻ തിരിച്ച് നിങ്ങളോടും നാട്ടുകാർക്കും പ്രേക്ഷകർക്കും എനിക്കൊക്കെ ചോദിക്കാനുള്ളത് താങ്കൾ കേസെടുക്കാൻ പറ്റില്ല. ആ ഉത്തരവ് വേണമെങ്കിൽ ഞാൻ താങ്കൾക്ക് അയച്ചു തരാം, വിശദമായി വായിക്കാൻ സമയമില്ല. കേസെടുക്കാൻ പോയവർ മാപ്പ് പറയണെന്ന് പറഞ്ഞത് എനിക്ക് ഉത്തരവിന്റെ അതിൽ അല്ല, ആ ഉത്തരവിന്റെ ഇന്റൻഷൻ മനസ്സിലാക്കുന്നിടത്ത് താങ്കൾക്ക് പറ്റിയ പഴവാ. അല്ലാതെ കോടതി അത് പ്രോത്സാഹിപ്പിച്ചിട്ടില്ല. എനിക്കൊരു മകനുണ്ട്, ആ മകൻ പറയും എനിക്കൊരു ആണിനായിട്ടുള്ള സക്സസ് താല്പര്യം. അല്ല അതൊന്നും അംഗീകരിക്കാം, അംഗീകരിച്ചേ പറ്റൂ എന്ന് പറഞ്ഞ ഒരു സമൂഹത്തെ വലിയ നേതാവാണ് ചേർന്നതാണോ എന്നാണ് എന്റെ ചോദ്യം. അവസാനിപ്പിക്കും, ഞാൻ കേൾക്കാം, മറ്റുള്ളവർ കൂടി അവസരം കൊടുക്കണം. നിങ്ങൾ ഈ ചോദ്യത്തിന് കോടതിയെ കൂട്ടുപിടിക്കണ്ട, കോടതിയെ നിങ്ങൾ ഈ ചോദ്യത്തിന് കൂട്ടുപിടിക്കണ്ട. നിങ്ങളൊരു പേരൻസ് ആയി നിന്നുകൊണ്ട് ചിന്തിക്ക്. നിങ്ങളെ ഒരു മകം വന്ന് പറയാണ് എനിക്കൊരു ആണിനെ കല്യാണം കഴിക്കണം, എനിക്ക് ആണിനോട് താല്പര്യം എന്ന് പറഞ്ഞാൽ നിങ്ങളെ വികാരം എന്തായിരിക്കും? ഒരു പെണ്ണെന്ന് പറയാം എനിക്കൊരു പെണ്ണിനെ കൂടി ജീവിക്കണം. നമ്മുടെ നാട്ടിൽ സംഭവിച്ചു, രണ്ട് പെൺകുട്ടികൾ തമ്മിൽ കല്യാണം കഴിക്കാൻ പോയി, നമ്മൾ കണ്ടില്ലേ ആ പേരൻസിൻ്റെ പിന്നെ കണ്ണീര്? ഇത് നിങ്ങൾ ആലോചിച്ച് നോക്കണം. നമ്മുടെ നാട്ടിലെ കുടുംബം, സംസ്കാരം, മര്യാദ അങ്ങനെ കുറേയൊക്കെ ഉണ്ട്. വർഷത്തിനിടയിൽ ഈ പറയുന്ന ഷാഫി പറഞ്ഞ കുടുംബത്തിനകത്ത് പെൺമക്കളെ പീഡിപ്പിച്ച, ആൺമക്കളെ പീഡിപ്പിച്ച എത്രയോ കേസുകൾ വന്നിട്ടുണ്ട് ഈ പറയുന്ന ഈ സംസ്കാരത്തോടെ ജീവിക്കുന്ന കുടുംബത്തിനകത്ത്. അത് ഈ ലൈംഗിക ന്യൂനപക്ഷ സമൂഹം കാരണം ഉണ്ടായതാണോ? എല്ലാ സമൂഹങ്ങളിലും പ്രശ്നങ്ങളുണ്ട്, നിയമവിരുദ്ധ പ്രവർത്തികളുണ്ട്. നമ്മുടെ ഷാഫി ഇപ്പോൾ പറഞ്ഞ കേരളത്തിന്റെ ഏറ്റവും വലിയ കുടുംബം എന്ന് പറയുന്ന സങ്കല്പത്തിനകത്ത് നടന്ന എത്രയോ സംഭവങ്ങളുണ്ട്. അത് മനുഷ്യാരംഭം തൊട്ട് നടന്നു വരുന്ന നമുക്ക് പിടിച്ചെടുത്താൻ കഴിയില്ല. അത് ലോകത്തെങ്ങുമുള്ള സംഭവങ്ങളാണ്. എന്ത് നയമുണ്ടെങ്കിലും മറ്റൊന്നും കൊണ്ടല്ല ഷാഫി പറയുന്നത്, കേൾക്കുന്നതിലൂടെ ബുദ്ധിമുട്ട് കൊണ്ടല്ല, പക്ഷെ മറ്റുള്ളവർക്ക് കൂടി അവസരം കൊടുക്കണം എന്നുള്ളത് കൊണ്ട് മാത്രമാണ്. ആനന്ദ്, ഞാൻ ചോദിക്കുന്നില്ല, ഷാഫി പറഞ്ഞതിനുള്ള മറുപടി പറയാം. ഒപ്പം കെ എം ഷാജി ഉപയോഗിച്ച ഭാഷയെക്കുറിച്ച് അത് കേട്ടപ്പോൾ എന്താണ് തോന്നിയതെന്നും പറയാം. കെ എം ഷാജിയോടും ഈ ഷാഫിയോടും ഹോമോസെക്ഷുവാലിറ്റി ക്രൈമാണെന്നും പ്രകൃതി വിരുദ്ധമാണെന്നും ഒക്കെ പറയുന്ന കാഴ്ചപ്പാടുള്ള മനുഷ്യരോട് ഞങ്ങൾക്ക് തികച്ചും പുച്ഛവും അവരോട് സഹതാപവും മാത്രമാണുള്ളത്. പിന്നെ ഈ സ്വവർഗരതി പ്രകൃതി വിരുദ്ധമാണ് എന്നുള്ള ചർച്ച വളരെ പഴയ ചർച്ചയാണ്. 90s ആരംഭത്തിൽ ഫെമിനിസ്റ്റ് മൂവ്മെന്റും ക്യൂർ മൂവ്മെന്റും കേരളത്തിൽ ശക്തിപ്പെട്ടു വരുന്ന സമയത്ത് തൊട്ട് ഉന്നയിക്കുന്ന ഒരു ആരോപണമാണ് ഇത് പ്രകൃതി വിരുദ്ധമാണെന്ന്. ആരാണ് LGBT മനുഷ്യരെന്നും അവരെങ്ങനെ ജീവിക്കുന്ന വ്യക്തികളാണെന്ന് ഇവിടെയുള്ള എല്ലാവർക്കും അറിയാം. ഈ 10th പഠിക്കുന്ന കുട്ടികൾക്ക് സ്കൂളിലെ ഡിബേറ്റിന് ഇട്ട് കൊടുക്കുന്ന ഒരു വിഷയം പോലെ മാത്രമാണ് എനിക്കിതിനെ കാണാൻ സാധിക്കുന്നത്. ഒന്ന്, സ്വവർഗരതി പ്രകൃതി വിരുദ്ധമാണ് എന്ന് ഇയാൾ പറയുന്നുണ്ടല്ലോ, എങ്കിൽ എന്താണ് പ്രകൃതി സഹജമായിട്ടുള്ള രതി? എന്താണ് ഈ ഒരു ആണും പെണ്ണും റീപ്രൊഡക്ഷന് വേണ്ടിയിട്ട് ചെയ്യുന്ന ലൈംഗിക പ്രവൃത്തിയെ ഇവര് പ്രകൃതി സഹജം എന്ന് പറയുന്നുണ്ട് എങ്കിൽ ഈ ഈ റീപ്രൊഡക്ഷന് വേണ്ടി അല്ലാതെ ഇവർ ചെയ്യുന്ന സെക്സ് പ്രകൃതി സഹജമാണോ? അത് പ്രകൃതി വിരുദ്ധമല്ലേ? ഒരു കൺസെൻറ്റോടുകൂടി പ്രായപൂർത്തിയായ രണ്ട് വ്യക്തികൾ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നുണ്ടെങ്കിൽ അത് വൈകൃതമാണ് എന്ന് പറയാൻ ഇവർക്കെന്താണ് അവകാശം? പ്രായപൂർത്തിയായ കൺസെൻറ്റോടുകൂടി രണ്ട് വ്യക്തികൾ ചെയ്യുന്ന സെക്സിൽ ആരുടെ അംഗീകാരമാണ് വേണ്ടത്? ഇവരുടെ ഒരു അംഗീകാരവും നമുക്ക് ആവശ്യമില്ല. ഇദ്ദേഹം പറഞ്ഞു പ്രകൃതിയാണ് എന്ന്. ഈ പ്രകൃതി വന്നിട്ട് ഇയാളോട് പറഞ്ഞോ ഞങ്ങൾ ചെയ്യുന്ന സെക്സ് പ്രകൃതി വിരുദ്ധമാണ് എന്ന് ഇയാളോട് പ്രകൃതി വന്നിട്ട് പറഞ്ഞോ? എന്താണ് പ്രകൃതി ദത്തമായത്? പ്രകൃതിയിലുള്ള എല്ലാവരും പ്രകൃതി ദത്തമായ ആളുകൾ തന്നെയാണല്ലോ. ഒന്ന്, പ്രകൃതി വിരുദ്ധമാണ് എങ്കിൽ ഇതിനെന്ത് സയന്റിഫിക് പ്രൂഫാണ് നിങ്ങൾക്ക് തരാൻ പറ്റുന്നത്? ഇത് പ്രകൃതി വിരുദ്ധമാണ് എന്നുള്ള രീതിയിൽ എന്ത്, ഈ ഹോമോസെക്ഷുവാലിറ്റി പ്രകൃതി വിരുദ്ധമാണ് എന്നതിന് എന്ത് സയന്റിഫിക് പ്രൂഫാണ് നിങ്ങൾക്ക് തരാൻ സാധിക്കുന്നത്? ഇത് സയന്റിഫിക്കലി പ്രൂവൺ ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഇത് ബയോളജിക്കലി ജനിച്ച് ചർച്ച ചെയ്താൽ വരുന്ന തലമുറ മുഴുവൻ ഹോമോസെക്ഷൽസ് ആയി മാറും, അല്ലെങ്കിൽ ഹോമോസെക്ഷുവാലിറ്റി നാട്ടിലാകെ പരക്കും എന്നൊക്കെയാണ് പലരും പ്രകടിപ്പിക്കുന്ന ആശങ്ക. അങ്ങനെയാണോ നിങ്ങളുടെ പഠനങ്ങളിൽ നിങ്ങൾക്ക് ബോധ്യപ്പെട്ടിട്ടുള്ളത്? അല്ലെങ്കിൽ ലോകമാകെ നടന്നുകൊണ്ടിരിക്കുന്ന ഈ വിഷയവുമായി ബന്ധപ്പെട്ട പഠനങ്ങളിൽ നിന്ന് ബോധ്യപ്പെട്ടിട്ടുണ്ടോ? നമുക്കില്ല. കാരണം
പുതിയ ജനറേഷന് കൃത്യമായ ധാരണയുണ്ട് എന്താണ് ജെൻഡർ, എന്താണ് സെക്സ്, എന്താണ് സെക്ഷുവാലിറ്റി. ഒരു വ്യക്തിയുടെ ഐഡന്റിറ്റി അത് സ്വയം തീരുമാനിക്കേണ്ടതാണ് എന്നും സെക്ഷുവൽ പ്രിഫറൻസ് അയാളുടെ മാത്രം വ്യക്തിപരമായ ഒരു കാര്യമാണ് എന്നും പുതിയ ജനറേഷന് കൃത്യമായ ധാരണയുണ്ട്. ഈ ഈ പഴയ ജനറേഷനിലുള്ള ഈ കെ എം ഷാജിയെ പോലെയുള്ള ഷാഫിയെ പോലെയുള്ള ആളുകൾ തന്നെയാണ് പറയുന്നത്, റേപ്പിനെ ന്യായീകരിക്കുന്നു, സെക്ഷുവൽ വയലൻസിനെ ന്യായീകരിക്കുന്നു. ഇവർ പറയുന്നതിൽ നെല്ലും പതിരും തിരിച്ചറിയാനുള്ള കഴിവുള്ള ഒരു ജനറേഷൻ തന്നെയാണ് വളർന്നു വരുന്നത്. എൻ്റെ കുടുംബത്തിൽ കുട്ടികളുണ്ട്, ഞാനൊരു ഇന്റർസെക്സ് ആയിട്ടുള്ള മിശ്ര ലിംഗാവസ്ഥയിൽ ജനിച്ച പുരുഷനായിട്ട് ഐഡന്റിഫൈ ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. എൻ്റെ കുടുംബത്തിലെ കുട്ടികൾ എന്നെ കണ്ടാണ് വളരുന്നത്, അവർക്ക് കൃത്യമായ ധാരണയുണ്ട് ഇതിനെ പറ്റിയിട്ട്, എന്താണ് സെക്സ്, ജെൻഡർ, സെക്ഷുവാലിറ്റി എന്നതിനെ പറ്റിയിട്ട് പുതുതലമുറയ്ക്ക് ധാരണയുണ്ട്. ഇവരതിനെപ്പറ്റി വേവലാതിപ്പെടേണ്ട കാര്യമൊന്നുമില്ല, എല്ലാവർക്കും സെൻസിറ്റൈസ്ഡ് ആയ ഒരു സൊസൈറ്റിയിലാണ് ജീവിക്കുന്നത്. ഇത് പ്രകൃതി വിരുദ്ധമാണെന്ന് പറയാനായിട്ട് ഇവർക്ക് എന്താണ് റൈറ്റ് ഉള്ളത്? ഇത് സയന്റിഫിക്കലി പ്രൂവൺ ആണോ? ഒന്നാമത്തെ കാര്യം, ഇവർ പറയുന്നു മതം അംഗീകരിക്കുന്നില്ല, പുതിയ തലമുറയിൽ ജെൻഡർ കൺഫ്യൂഷൻസ് ഉണ്ടാക്കുന്നു എന്ന്. പുതു തലമുറയ്ക്ക് അത്തരത്തിലൊരു ജെൻഡർ കൺഫ്യൂഷനും ഇല്ല. ഇവരെങ്ങനെയാണ് ഇവർ സ്വയം ആണാണ് എന്ന് ഇവരെങ്ങനെയാണ് മനസ്സിലാക്കിയത്? അല്ലെങ്കിൽ കെ എം ഷാജി ആണാണെന്നോ ഷാഫി ആണോ പെണ്ണോ ആണെന്നോ ഇയാൾ എങ്ങനെയാണ് മനസ്സിലാക്കിയത്? അത് ജനിക്കുമ്പോഴേ ആരെങ്കിലും പറഞ്ഞു കൊടുത്തു അങ്ങനെ ഞാനൊരാണായി എന്നാണോ ഇയാൾ പറയുന്നത്? സ്വയം മനസ്സിലാക്കണം ഞാൻ ആരാണ് എന്നും എന്നിൽ എത്രത്തോളം സ്ത്രൈണതയുണ്ട്, എത്രത്തോളം പൗരുഷമുണ്ട് എന്നും സ്വയം മനസ്സിലാക്കേണ്ടതാണ്. ഒരു വ്യക്തിക്ക് സ്വയം ആണെന്നോ പെണ്ണെന്നോ ട്രാൻസ്ജെൻഡർ എന്നോ സ്വയം മനസ്സിലാക്കാനുള്ള ഒരു അവകാശം ഈ നാട്ടിൽ സുപ്രീം കോടതി കൊടുത്തിട്ടുണ്ട്. ഇതിനാരുടെ അംഗീകാരം ആവശ്യമൊന്നും ആവശ്യമില്ല. ഇവിടെ എന്ത് മാനവികതയെ പറ്റിയിട്ടാണ് ഇവർ പറയുന്നത്? ഇന്ത്യയിലെമ്പാടും മുസ്ലിങ്ങൾക്കെതിരെയും സ്ത്രീകൾക്കെതിരെയും ലിംഗലൈംഗിക ന്യൂനപക്ഷങ്ങൾക്കെതിരെയും ഇത്തരം അക്രമങ്ങളും പ്രശ്നങ്ങളും നിരവധിയായി ഇങ്ങനെ നടക്കുമ്പോൾ മാർജിനലൈസ്ഡ് ആയിട്ടുള്ള വൾണറബിൾ ആയിട്ടുള്ള ഒരു കമ്മ്യൂണിറ്റിയെ കൂടെ ചേർത്ത് നിർത്താതെ എന്ത് തരം മാനവികതയെ പറ്റിയിട്ടാണ് ഇവർ സംസാരിക്കുന്നത്? എന്ത് തരം ജനാധിപത്യത്തിനെ പറ്റിയിട്ടാണ് ഇവർ സംസാരിക്കുന്നത്? ജനാധിപത്യം എന്ന് പറഞ്ഞാൽ ഇവരെന്താണ് വിചാരിച്ചിട്ടുള്ളത്? ഇലക്ഷനിൽ കയറാനുള്ള ഒരു മാർഗമായിട്ട് മാത്രമാണോ? ഞാൻ ജനാധിപത്യത്തെ പറ്റി മനസ്സിലാക്കുന്നത് ഡോക്ടർ ബാബാ സാഹേബ് അംബേദ്കർ പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ്, സഹജീവികളോടുള്ള സ്നേഹത്തിന്റെയും പരസ്പരം മനസ്സിലാക്കലിന്റെയും കൂട്ടായ ജീവിതമാണ് ജനാധിപത്യം എന്നാണ് പറയുന്നത്. അത്തരത്തിലുള്ള ഒരു ജനാധിപത്യത്തിൽ വിശ്വാസം ഉണ്ടെങ്കിൽ ഡൈവേഴ്സ് ആയിട്ടുള്ള മനുഷ്യരെ അംഗീകരിക്കാൻ ഇവരുടെ മനസ്സ് പാകപ്പെടേണ്ടതുണ്ട്. ഇവരിപ്പോഴും ഇത് വിരുദ്ധമാണ്, പ്രകൃതി വിരുദ്ധമാണ് എന്നൊക്കെ പറഞ്ഞിട്ട് വളരെ വികലമായ ഒരു കാഴ്ചപ്പാടിൽ ജീവിക്കുന്ന ആൾക്കാരാണ്. എനിക്ക് ഇവരോട് പറയാനുള്ളത് പുറത്തേക്ക് വരൂ, ലോകം അഭിപ്രായ വ്യത്യാസങ്ങൾ അഭിപ്രായ വ്യത്യാസം പറയുന്നത് പോലെയും അല്ലെങ്കിൽ കെ എം ഷാജിക്ക് ഈ ലൈംഗിക ന്യൂനപക്ഷങ്ങളോടുള്ള അഭിപ്രായം പറയുന്നത് പോലെയും ഉള്ള ഭാഷയിൽ ആളുകൾ പറഞ്ഞാൽ എനിക്ക് തോന്നുന്നത് ആരെങ്കിലും ഇത് ചർച്ച ചെയ്യുമായിരുന്നോ അല്ലെങ്കിൽ ആരെങ്കിലും കെ എം ഷാജിയോട് നിങ്ങൾ ചെയ്തത് ശരിയായില്ല എന്ന് പറയുമായിരുന്നോ അവിടെ നിന്ന് ഷാജി പ്രസംഗിച്ച് പുറത്തിറങ്ങിയപ്പോൾ മാധ്യമപ്രവർത്തകർ ഇത് ചോദിക്കുമായിരുന്നു എന്ന് തോന്നുന്നില്ല. കാരണം അത്തരം അഭിപ്രായങ്ങൾ കൂടി പറയാൻ, അത്തരം വിയോജിപ്പുകൾ കൂടി പ്രകടിപ്പിക്കാനുള്ള നാട് തന്നെയാണ് നമ്മുടെ ജനാധിപത്യം, അത് ഉറപ്പ് നൽകുന്നുണ്ട്. പക്ഷേ ഈ ഉപയോഗിക്കുന്ന ഭാഷ ഇങ്ങനെ ഉപയോഗിച്ച് തെറ്റില്ല എന്ന് തോന്നുന്നത് എന്തുകൊണ്ടായിരിക്കും? അവർക്ക് അധിക്ഷേപിക്കപ്പെടേണ്ട ഒരു സമൂഹമാണ് ലൈംഗിക ന്യൂനപക്ഷങ്ങൾ എന്ന് തോന്നുന്നത് എന്തുകൊണ്ടായിരിക്കും? നമ്മൾക്കിവിടെ നിയമപരിരക്ഷ ലഭിക്കുന്നില്ല വർഷങ്ങളോളം. ഇപ്പോൾ മതം അംഗീകരിക്കുന്നില്ല എന്ന് പറയുന്നുണ്ടല്ലോ, ഇവിടെ മതം ഉണ്ടാവുന്നതിന് മുന്നേ മനുഷ്യരുണ്ട്. മനുഷ്യനുണ്ടായ കാലത്തോളം LGBT മനുഷ്യരുണ്ട്, LGBTIQ മനുഷ്യരുണ്ട്. ഈ മനുഷ്യരെയൊന്നും പീനൽ കോഡിൽ ഇല്ലാത്ത ആൾക്കാരാണ് നമ്മൾ, ഭരണഘടന അവകാശങ്ങൾ തന്നിട്ടില്ലാത്ത ആൾക്കാരാണ് നമ്മൾ. ഞങ്ങളെ ചോദ്യം ചെയ്താൽ, വഴിയിലിട്ട് തല്ലിക്കൊന്നാൽ അല്ലെങ്കിൽ ആക്രമിച്ചാൽ ഒക്കെ ഇവിടെ ചോദിക്കാൻ ഒരു നിയമം ഇല്ല എന്നും ഞങ്ങളെ സംരക്ഷിക്കാൻ ഒരു ഒരു നിയമ സംവിധാനം ഇവിടെ നിലവിലില്ല എന്നും അറിവുള്ളത് കൊണ്ടും അത്തരത്തിൽ ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് ഭാഷ ഉപയോഗിച്ച് പറയാമെന്നുള്ള ഒരു ധൈര്യമുള്ള പാർട്ടിയാണ് കെ എം ഷാജിയുടെ ഒക്കെ പാർട്ടി എന്നാണ് ഷാഫി ചാലിയം ഇപ്പോൾ പറഞ്ഞത്. പക്ഷേ ഈ ഭാഷയിൽ നിങ്ങൾ വിശേഷിപ്പിക്കുന്നതിൽ പ്രശ്നമൊന്നും ഇല്ലാതാണ്. അതെ, കാലങ്ങളായിട്ട് ഇവർ ഉപയോഗിക്കുന്ന ഒരു ഭാഷയും നമ്മളെ റെപ്രസെൻ്റ് ചെയ്യുന്ന ഒരു ഭാഷയും ഇത് തന്നെയാണ്. അതുകൊണ്ട് ഇവരോട് തികഞ്ഞ സഹതാപം മാത്രമേ ഉള്ളൂ. ഒന്ന്, ഞങ്ങൾക്ക് കൃത്യമായ നിയമപരിരക്ഷ ലഭിച്ചിട്ടില്ല. കേരളത്തിൽ ട്രാൻസ്ജെൻഡർ പോളിസി നിലവിൽ വന്നു, സംസ്ഥാന ട്രാൻസ്ജെൻഡർ ആക്ട് നിലവിൽ കൊണ്ടുവന്നു. നിലവിൽ കൊണ്ടുവന്നെങ്കിൽ ഡിസ്ക്രിമിനേഷൻ പാടില്ല എന്നും ഭരണഘടന അവകാശങ്ങൾ ഉറപ്പുവരുത്തണമെന്നും പറയുന്നുണ്ട്. ഇത്തരം നിയമ സംവിധാനങ്ങൾ രൂപീകരിക്കേണ്ടത് രാഷ്ട്രീയ പാർട്ടികളുടെയും രാഷ്ട്രീയ തിരഞ്ഞെടുക്കപ്പെട്ട വ്യക്തികളുടെയും ആ ഒരു പരിധിക്കുള്ളിൽ വരേണ്ടതാണ്. ഇത്തരം നിയമങ്ങൾ കൊടുത്ത് ഞങ്ങളെ പ്രൊട്ടക്ട് ചെയ്യണം എന്നുള്ളത്. പക്ഷെ അത് ചെയ്യാതെ ഞങ്ങളെ വളരെ തികഞ്ഞ പുച്ഛത്തോടെയും വളരെ കുറഞ്ഞ മനുഷ്യരായിട്ടും കാണുന്നത് ഇവർ ഈ സമൂഹത്തെ പുറകോട്ടടിക്കുകയാണ് ചെയ്യുന്നത്. സമൂഹത്തിന് നമ്മുടെ വിഷയം ഈ ഭിന്ന ലൈംഗികതയോ അതിന്റെ വിശദാംശങ്ങളോ ഒന്നുമല്ല.
ഈ ആളുകളെ വിശേഷിപ്പിക്കാൻ ഉപയോഗിക്കുന്ന ഭാഷയാണ്. കാരണം നമ്മൾ കാണേണ്ടത് ഷാഫിയോട് കൂടിയാണ്. കെ എം ഷാജി കേൾക്കുന്നുണ്ടെങ്കിൽ അത് വളരെ വലിയ വിയോജിപ്പുകളുണ്ടെങ്കിൽ അദ്ദേഹത്തോടു കൂടിയാണ്. കാരണം ലോകം എങ്ങനെ ഈ ജെൻഡർ ഇക്വാലിറ്റി എന്ന് പറഞ്ഞാൽ ഉടൻ അത് നേരെ ലൈംഗികതയിലേക്കും അല്ലെങ്കിൽ എൽ ജി ബി ടി ക്യൂവിലേക്കും ലൈംഗിക ന്യൂനപക്ഷങ്ങളിലേക്കും ഒന്നും പോകണമെന്നില്ല. ഇപ്പോൾ ഈ വിവാദം ഉണ്ടായത് തന്നെ എന്തിനാണ്? ടീച്ചർ എന്ന പേര് ഇപ്പോൾ അല്ലെങ്കിൽ സാർ മാഡത്തിന് പകരം ടീച്ചർ എന്ന് ഉപയോഗിച്ചാൽ എൻ്റെ മകനെയൊക്കെ മറ്റേ പെയിൻ്റർ എന്ന് പഠി ദോസു പെയിൻസ് പെയിൻ്റർ ദോസു ടീച്ചേഴ്സ് ടീച്ചർ എന്നാണ് പഠിപ്പിക്കുന്നത്. അങ്ങനെ ടീച്ചർ എന്ന് നമ്മൾ എത്രയോ മനുഷ്യരെ വിളിച്ചിട്ടുണ്ട്. അതിപ്പോൾ ഒരു ആൺ സാറിനെ ടീച്ചർ എന്ന് വിളിച്ചാൽ ഏത് ആകാശം ഇടിഞ്ഞു വീഴുമെന്ന് എനിക്ക് അപ്പോഴേക്കും അതിനെ കൊണ്ടുപോയി ലൈംഗികതയുമായി ബന്ധിപ്പിച്ച് കെട്ടുകയാണ്. ലോകം എങ്ങനെ മാറുന്നു എന്ന് ചോദിച്ചാൽ ഈ ക്രിക്കറ്റിൽ ബാറ്റ്സ്മാൻ എന്നായിരുന്നു ഈ പുരുഷന്മാരുടെ ക്രിക്കറ്റ് നടക്കുമ്പോൾ അവരെ വിശേഷിപ്പിച്ചിരുന്നത്. ഇപ്പോൾ ഷാഫിക്കോ ആർക്കെങ്കിലുമോ ഈ ക്രിക്കറ്റ് കമൻട്രി കേൾക്കുമ്പോൾ ബാറ്റ്സ്മാൻ എന്ന് കേൾക്കാൻ കഴിയില്ല, ബാറ്റർ എന്നാ പറയുക. നമുക്കൊരു ഇടവേളയ്ക്ക് ശേഷം വേഗം തിരിച്ചെത്താം. ചില്ലാനിൽ ഈ തീരുമാനിച്ചത് ഐ സി സിയും ബി സി സി ഐയും ഒക്കെ ആയിപ്പോയി. അല്പം മുമ്പ് കാര്യവട്ടത്തൊരു കളി കഴിഞ്ഞതുകൊണ്ടാണ് പറഞ്ഞത്. കേൾക്കേണ്ടവർക്ക് വേണമെങ്കിൽ റിവൈൻഡ് അടിച്ച കളിയുടെ കമൻ്ററി കേൾക്കാം. അല്ലെങ്കിൽ ഈ ബാറ്റർ എന്ന ബാറ്റ്സ്മാൻ എന്നുള്ളത് മാറ്റുന്നതിനെതിരെ പോലും വലിയ ഇതുപോലെയുള്ള വലിയ പ്രസ്താവനകൾ നമ്മൾ കേൾക്കേണ്ടി വന്നേനെ അനിൽ. അത് ശ്രീ അബ്ജോദ്, നമ്മൾ എന്താണ് സംസാരിക്കേണ്ടത്? ഇത്തരത്തിലുള്ള തല്ലിപ്പൊളി വർത്തമാനങ്ങൾ എന്തുകൊണ്ടാണ് പറയാൻ പറ്റുന്നത്? സ്ത്രീകളെ അപമാനിക്കുന്ന രീതിയിൽ സംസാരിച്ചാൽ ആ ആളിനെതിരെ കേസെടുക്കാനുള്ള നിയമം നിലവിലുണ്ട്. നമ്മുടെ ട്രാൻസ്ജെൻഡർ വ്യക്തികളെ അപമാനിച്ച് സംസാരിച്ചാൽ അതിനെതിരെ നിയമപരമായി നടപടിയെടുക്കാൻ ഗവൺമെൻറ്റിന് സാധിക്കും, പോലീസിന് സാധിക്കും. പക്ഷേ അത്തരം നിയമങ്ങൾ നമ്മൾ ഇംപ്ലിമെൻ്റ് ചെയ്യാത്തത് കൊണ്ടാണ് ഇത്തരത്തിലുള്ള തല്ലിപ്പൊളി വർത്തമാനങ്ങൾ ഇത്തരം ജനവിഭാഗങ്ങൾക്കെതിരെ പ്രയോഗിക്കാൻ കഴിയുന്നത്. അപ്പോൾ ഇതിനകത്ത് വേറൊരു കാര്യം കൂടിയുണ്ട്. ശരിക്കും മുസ്ലിം ലീഗിൻ്റെ രാഷ്ട്രീയം എന്താണ്? ഈ പറയുന്ന ഷാഫിയും ഈ പറയുന്ന ഷാജിയുമൊക്കെ അവരെങ്കിൽ എന്താണ് ചെയ്യേണ്ടത്? അവർ ചെയ്യേണ്ടത് ഇന്ത്യയിലെ ന്യൂനപക്ഷ വിഭാഗങ്ങളോടൊപ്പം എൽ ജി ബി ടി വിഭാഗങ്ങളോടൊപ്പം തോളോട് തോള് ചേർന്ന് നിന്ന് ലോകമെമ്പാടും വളർന്നു വരുന്ന ഈ ഒരു ഫാസിസ്റ്റ് വലതുപക്ഷ ചേരിക്കെതിരായി നിൽക്കുകയല്ലേ വേണ്ടത്? ഇവർ അതല്ലേ അവരുടെ രാഷ്ട്രീയ പ്രസക്തി? ഇവർ ഈ ന്യൂനപക്ഷ വിഭാഗങ്ങളെ ഇത്തരത്തിലുള്ള തല്ലിപ്പൊളി വർത്തമാനം പറഞ്ഞ് അകറ്റിക്കളഞ്ഞിട്ട് ഇവരോട് ആര് ചേർന്ന് നിൽക്കുമെന്നാണ് ഇവർ വിചാരിക്കുന്നത്? വെളിവും വെള്ളിയാഴ്ചയുമുള്ള ഏതെങ്കിലും ലീഗ് പ്രവർത്തകർക്ക് പറയാൻ പറ്റുന്ന വാചകങ്ങളാണോ ഈ ഷാഫിയും ഷാജിയും ഒക്കെ പറയുന്നത്? കേരളത്തിൽ യു ഡി എഫ് ഭരിക്കുന്ന സമയത്ത് മുസ്ലിം ലീഗിൻ്റെ ഒരു മന്ത്രി കേരളം ഭരിക്കുന്ന സമയത്താണ് കേരളത്തിൽ ഒരു ട്രാൻസ്ജെൻഡർ പോളിസി ഉണ്ടായത്. അത് അഭിമാനത്തോടുകൂടി പറയുകയല്ലേ ഇവർ ചെയ്യേണ്ടത്? ഈ ജനതയെ അഭിമാനത്തോടുകൂടി ചേർത്ത് നിർത്തുന്നവരാണെന്ന് പറയുകയല്ലേ വേണ്ടത്? ഇവരുടെ ഒന്നും കേരളമല്ല അബ്ജോദയ കേരളം. ഇവരൊക്കെ കാലഹരണപ്പെട്ട മനുഷ്യരാണ്. ഇവിടെ മുസ്ലിം സമുദായത്തിൽ നിന്ന് ഞാൻ അഭിമാനത്തോടുകൂടി ഒരു മുസ്ലിം ക്യൂറാണെന്ന് പറയുന്ന, ഞാൻ അഭിമാനത്തോടുകൂടി ഞാനൊരു മുസ്ലിം ലെസ്ബിയനാണെന്ന് പറയുന്ന, അഭിമാനത്തോടുകൂടി ഞാനൊരു മുസ്ലിം ലെസ്ബിയനാണെന്ന് പറയുന്ന, ഞാൻ ഒരു മുസ്ലിം സ്വവർഗ അനുരാഗിയാണെന്ന് പറയുന്ന മനുഷ്യർ ധാരാളമുണ്ട്. അത്തരം ചെറുപ്പക്കാരുടെ കേരളമാണ്, അത്തരം ചെറുപ്പക്കാരുടെ കേരളമാണ് കേരളം. ഇതൊക്കെ കാലഹരണപ്പെട്ടവരുടെ ജൽപ്പനങ്ങൾ മാത്രമാണ്. ഇതിന് ഇത്തരത്തിലുള്ള ഈ തല്ലിപ്പൊളി വർത്തമാനം പറഞ്ഞിട്ട് മീഡിയയിൽ കിട്ടുന്നൊരു ശ്രദ്ധ, ഒരു നെഗറ്റീവ് ഇമേജ്, ഇതുവഴി വരുന്നൊരു ഹൈപ്പ് എന്നുള്ളതല്ലാതെ ഇതിന് യാതൊരു തല്ലിപ്പൊളി എന്ന വാക്ക് ഉപയോഗിച്ച് വിശേഷിപ്പിക്കാൻ പാടില്ല എന്ന അഭിപ്രായക്കാരനാണ് ഞാൻ. തീർച്ചയായിട്ടും അവർ തല്ലിപ്പൊളി എന്ന് പറഞ്ഞതിന് മാത്രം ഞാൻ ആ പ്രയോഗം ഉപയോഗിക്കുന്നില്ല. ഞാൻ ആ മനുഷ്യരാരും തല്ലിപ്പൊളികളാണെന്ന് വിചാരിക്കുന്നതുമില്ല. ഞാൻ അത്തരത്തില പറയാം, ആ പ്രയോഗം പറയുക മാത്രമാണ് ഞാൻ ചെയ്തത്. അല്ലാതെ അവരെ ആരെയും തല്ലിപ്പൊളികളെന്ന് വിളിക്കാൻ എനിക്ക് യാതൊരു താല്പര്യവും ഇല്ല. അങ്ങനെ ഞാൻ അഥവാ വിളിച്ചിട്ടുണ്ടെങ്കിൽ ഞാനത് വിഡ്രോ ചെയ്യുന്നു, യാതൊരു പ്രശ്നവുമില്ല. അങ്ങനെ ഞാൻ അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ക്ഷമയും പറയാൻ തയ്യാറാണ്, ഒരു പ്രശ്നവുമില്ല. ഞാൻ അവരാരും തന്നെ തല്ലിപ്പൊളികളാണെന്ന് വിചാരിക്കുന്നില്ല. അവർ പറഞ്ഞ വാചകം, അവര് ഈ ഒരു ന്യൂനപക്ഷ വിഭാഗത്തെ വിശേഷിപ്പിക്കാൻ ഉപയോഗിച്ച വാചകമാണ്. ഗേ ആയിട്ടുള്ള ആളുകളെ, ലെസ്ബിയൻ ആയിട്ടുള്ള ആളുകളെ, അവരും അവരൊരു കാര്യം മനസ്സിലാക്കണം. ജനപ്രതിനിധികളായിട്ടുള്ള ഒരു
ജനാധിപത്യ സംവിധാനത്തിൽ പ്രവർത്തിക്കുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ സംസ്ഥാന നേതാക്കൾ ആ സമുദായത്തിൽ ആ രാഷ്ട്രീയ പാർട്ടിയിൽ അഭിമാനത്തോടുകൂടി ക്യൂറാണെന്ന് പറയുന്ന, അഭിമാനത്തോടുകൂടി ഞാനൊരു മുസ്ലിം ഗേ ആണെന്ന് പറയുന്ന നൂറുകണക്കിന് ചെറുപ്പക്കാരുള്ളൊരു രാഷ്ട്രീയ പ്രസ്ഥാനമാണ് അവരുടേത്. അതല്ലേ അവർ പറയേണ്ടത്? അല്ലാതെ ഇത്തരത്തിലുള്ള വൃത്തികേടുകൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണോ ചെയ്യേണ്ടത്? ദളിതരെയും ആദിവാസികളെയും ന്യൂനപക്ഷ വിഭാഗങ്ങളെയും ഒക്കെ ചേർത്ത് നിർത്തിക്കൊണ്ട് ഈ ഫാസിസ്റ്റ് വലതുപക്ഷ ചേരിക്കെതിരായി ഒരു ജനകീയ ഇന്ത്യ രൂപപ്പെടുത്താനല്ലേ അവർ നിൽക്കേണ്ടത്? ഇത് എന്ത് ഈ ഇത്തരത്തിലുള്ള ഇതാണോ ലീഗിൻ്റെ ഒരു നിലപാട്? നമ്മളൊരു ജനാധിപത്യ രാഷ്ട്രീയ പാർട്ടിയിൽ നിന്നും പ്രതീക്ഷിക്കുന്നത് ഇതാണോ? ഇത്തരത്തിലുള്ള വർത്തമാനങ്ങളാണോ? ഇത്തരത്തിലുള്ള കാഴ്ചപ്പാടുകളാണോ? ഇത് എന്നെ ഭയപ്പെടുത്തുന്നത് മറ്റൊരു തരത്തിലാണ്. അതിനകത്തുള്ള വളരെ കുറച്ച് തീവ്ര, വളരെ സങ്കുചിതമായിട്ടുള്ള മതമാണെന്ന് അവർ വിശ്വസിക്കുന്ന ചില കാര്യങ്ങൾക്ക് വേണ്ടി നിൽക്കുന്ന തീവ്രവാദ രാഷ്ട്രീയം പറയുന്ന ആളുകൾക്ക് ഈ ഒരു ജനാധിപത്യ പാർട്ടിയിൽ മേൽക്കൈ കിട്ടുന്നോ? തരംതിരിക്കാനൊന്നുമില്ല. തീവ്രവാദ നിലപാടുകൾ പറയുന്ന, തീവ്ര രാഷ്ട്രീയം പറയുന്ന ആളുകൾക്ക് അങ്ങനെ പ്രത്യേകിച്ച് മതമൊന്നുമില്ല. അല്ല അതല്ല, അതിപ്പം നമ്മള് ഇന്ത്യയിലെ ഏറ്റവും, കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു രാഷ്ട്രീയ പാർട്ടിയാണ് മുസ്ലിം ലീഗ്. ഒരു സംശയവുമില്ല. അനിൽ പറഞ്ഞതുകൊണ്ട് ഞാൻ പറയുകയാണ്, ആ പാർട്ടിയെ വിമർശിക്കുന്ന ഒരുപാട് ആളുകളൊക്കെ ഉണ്ടാകും. പക്ഷേ ആ പാർട്ടിയുടെ സാന്നിധ്യം കേരളം പോലൊരു സംസ്ഥാനത്ത് ചെയ്തിട്ടുള്ള ഒരുപാട് നേട്ടങ്ങൾ, ഒരുപാട് സങ്കീർണമായ രാഷ്ട്രീയ സാമൂഹിക സാമുദായിക സാഹചര്യങ്ങളിൽ ചെയ്തിട്ടുള്ളതിനെ ഒന്നും ഒരിക്കലും മറക്കാൻ കഴിയില്ല. പക്ഷേ സമീപകാലത്ത് ജെൻഡർ എന്ന് കേൾക്കുമ്പോൾ തന്നെ അവരങ്ങ് വല്ലാതെ വിഹ്വലരാകുകയാണ്. അതെന്താണെന്നാണ്? അതിലുള്ള മുഴുവൻ ആളുകളും അത്തരത്തിലാണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. അതിലെ മഹാഭൂരിപക്ഷം വരുന്ന ആളുകൾ അങ്ങനെയാണെന്ന് വിശ്വസിക്കുന്നില്ല. വളരെ കുറച്ചാളുകളാണ് ഇത്തരത്തിൽ വർത്തമാനം പറയുന്നവർ. അങ്ങനെ അല്ല, ആ പാർട്ടിയുടെ പൊതുസ്വഭാവവും അങ്ങനെയല്ല. ഇത്തരത്തിലുള്ള വർത്തമാനങ്ങൾ പറയുന്നവരുടെ എണ്ണം വളരെ കുറവാണ്, കുറവായിരിക്കുകയും വേണം. കാര്യം, അത്തരത്തിലുള്ളൊരു ജനാധിപത്യ പാർട്ടി ഇവിടെ നിലനിൽക്കണമെങ്കിൽ അവരുടെ രാഷ്ട്രീയ പ്രസക്തി എന്താണെന്ന് ഈ സംസ്ഥാന നേതാക്കൾ മനസ്സിലാക്കണ്ടേ? ദളിതരെയും ആദിവാസികളെയും ഇങ്ങനെ പറഞ്ഞാലേ കൈയടി കിട്ടൂ എന്ന ധാരണയിലൊക്കെയാണോ എന്നറിയില്ല. ആവർത്തിച്ച് ഈ കാര്യങ്ങൾ പറയുന്നില്ല. പുതിയ തലമുറയിലൊക്കെ പെട്ട നമ്മുടെ കുട്ടികളോട് ആവർത്തിച്ച് സംസാരിക്കുമ്പോൾ അവരാരും ഇങ്ങനെ അല്ല പറയാറ്, അല്ലെങ്കിൽ ഈ നിലപാടല്ല സ്വീകരിക്കുക. എൻ്റെ സംശയം, ഇനി ട്രാൻസ് കമ്മ്യൂണിറ്റിയിൽപ്പെട്ട ആളുകൾ, അല്ലെങ്കിൽ ലൈംഗിക ന്യൂനപക്ഷ സമൂഹത്തിൽപ്പെട്ട ആളുകൾ നമ്മുടെ രാജ്യത്ത് നഗരസഭയിലെ മേയർമാരായിട്ടുണ്ട്, സബ് ഇൻസ്പെക്ടർമാരായിട്ടുണ്ട്, പോലീസ് സൂപ്രണ്ടുമാരായിട്ടുണ്ട്, സിറ്റി പോലീസ് കമ്മീഷണർമാരായിട്ടുണ്ട്, ഈ ഇവരൊക്കെ ഉള്ള സ്ഥലങ്ങളിൽ അവരെയൊക്കെയും ഈ നേരത്തെ ഷാഫി പറഞ്ഞ പോലെ തല്ലിപ്പൊളി എന്ന് വിളിക്കാൻ ഞങ്ങൾക്കൊരു മടിയും ഉണ്ടാവില്ല എന്ന് ഈ കെ എം ഷാജിയൊക്കെ പറയുമോ എന്നാണ് എൻ്റെ സംശയം. കാരണം അവർ നിയമപരമായി രാജ്യത്ത് വന്ന മാറ്റങ്ങൾ അതാണ് കേട്ടോ മാറ്റം. അല്ലാതെ നിങ്ങൾ ഉദ്ദേശിക്കുന്നത് പോലെ ജെൻഡർ എന്ന് പറഞ്ഞാൽ ഉടനെ അത് ഫ്രീ സെക്സ് ആണ്, ഹോമോസെക്ഷുവാലിറ്റിയെ പ്രോത്സാഹിപ്പിക്കാനാണെന്ന് കരുതുന്നതല്ല മാറ്റം. ആ രീതിയിലെ മാറ്റങ്ങളിലൂടെ വന്ന ആളുകളെയൊക്കെ നിങ്ങൾ ഈ പേര് വിളിച്ച് വിളിക്കുമോ എന്ന് എനിക്ക് സംശയമുണ്ട്. വേഗം തിരിച്ചെത്താം, ദിനുവും എത്തിയിട്ടുണ്ട് ചെറിയ ഇടവേളയ്ക്ക് ശേഷം. ദിനു വരാൻ അല്പം വൈകി. ഇവിടെ ഇതുവരെ നടന്നതൊന്ന് ചുരുക്കി പറഞ്ഞാൽ, ഷാഫി ആമുഖമായി കെ എം ഷാജിയെ ന്യായീകരിച്ചു. ഇതൊരു തല്ലിപ്പൊളി പരിപാടി തന്നെയാണ് എന്ന് പറഞ്ഞു. അതിന് അദ്ദേഹത്തിന് പറയാനുള്ള ന്യായീകരണങ്ങളും അദ്ദേഹം വിശദമായി തന്നെ പറഞ്ഞു. അദ്ദേഹം എങ്ങനെയാണ് LGBTQ കമ്മ്യൂണിറ്റിയെ മനസ്സിലാക്കുന്നതെന്ന് പറഞ്ഞു. മറ്റ് രണ്ടുപേരും അതിന് മറുപടി പറഞ്ഞു. ഞാൻ അപ്പോഴാവർത്തിച്ച് പറഞ്ഞത്, ഇത് ഭിന്നലൈംഗികതയെക്കുറിച്ചൊന്നുമുള്ള ചർച്ചയല്ല നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഇത് നമ്മുടെ സുപ്രീം കോടതി തന്നെ അംഗീകരിച്ച അന്തസ്സുള്ള പൗരന്മാരായി കാണണമെന്ന് പറഞ്ഞ മനുഷ്യരെ തല്ലിപ്പൊളി കൂട്ടരെന്നും തല്ലിപ്പൊളി പരിപാടി നടത്തുന്ന കൂട്ടരെന്നും രണ്ട് തവണ അല്ലെങ്കിൽ ഒന്നിലേറെ തവണ ജനപ്രതിനിധിയായിട്ടുണ്ടായിരുന്ന ആളുകൾ വരെ വിശേഷിപ്പിക്കുന്നതിലെ അങ്ങേയറ്റത്തെ അശ്ലീലമാണ് ചൂണ്ടിക്കാട്ടിയത്. ദിനു പറയാം. ഞാൻ തുടങ്ങുന്നതിന് മുന്നേ മുസ്ലിം ലീഗ് പ്രതിനിധിയായിട്ടുള്ള ശ്രീ ഷാഫി ചാലിയത്തോട് ഒരു കാര്യം ചോദിക്കാൻ വിചാരിക്കുന്നു. നിങ്ങൾക്ക്, നിങ്ങൾ സോക്കോൾ തല്ലിപ്പൊളി എന്ന് വിളിക്കുന്ന നമ്മളൊക്കെ അടങ്ങുന്ന വ്യക്തികളുണ്ടല്ലോ, ഞങ്ങളുടെ വോട്ട് വേണ്ടാന്നൊന്ന് പറയാമോ ഈ ചാനൽ ചർച്ചയെ വെച്ചിട്ട്? ഷാഫി, എന്തിനാണ് തല്ലിപ്പൊളി മനുഷ്യന്മാരുടെ വോട്ട് തുറന്ന് പറയൂ ചാനൽ ചർച്ചയിൽ, മുസ്ലിം ലീഗ് പ്രതിനിധി വോട്ട് വേണ്ടാന്ന്? ഞങ്ങൾ ഒരു മിനിറ്റ്, ഈ ചർച്ചയില് ഈ ചർച്ചയിൽ എനിക്ക് കൃത്യമായി പറയാനുള്ളത്, ഞങ്ങൾ ഒരിക്കലും ഒരു ജെൻഡറിനെ തല്ലിപ്പൊളി എന്ന് വിളിച്ചിട്ടില്ല. പിന്നെ ട്രാൻസ്ജെൻഡർ സമൂഹത്തിനെ ഞങ്ങൾ ആക്ഷേപിച്ചിട്ടില്ല. ഞങ്ങൾ അവർക്ക് നിയമപരമായി പരിരക്ഷ ഉണ്ടാക്കി കൊടുത്ത ഒരു പാർട്ടിയാണ്. ഇവിടെ രണ്ട് ട്രാൻസ്ജെൻഡറിൻ്റെ എന്തോ ജസ്റ്റിസ് ഫോറം എന്നുപറഞ്ഞ് രണ്ട് പേരെ ഇരുത്തിയത് എന്തിനാണെന്ന് എനിക്ക് മനസ്സിലായില്ല. കാരണം ട്രാൻസ്ജെൻഡർ നേരെ ഒന്നും പറഞ്ഞിട്ടില്ല.
നമ്മൾ പറഞ്ഞത് ഒരു പ്രവൃത്തിയാണ്, ഒരു ലൈംഗിക പ്രവൃത്തി. ആണും ആണും തമ്മിൽ ലൈംഗികത ചെയ്യുന്നതും പെണ്ണും പെണ്ണും തമ്മിൽ ചെയ്യുന്നതും ഒരു തള്ളിപ്പൊൾ ഏർപ്പാടാണെന്ന് പറഞ്ഞു. അതിന് ട്രാൻസ്ജെൻഡറെ മുഴുവൻ അവർക്ക് ഇതിൽ ഇടപെടാൻ തന്നെ കാരണം എന്താ? ഞാൻ ഒരുപാട് ടെലിവിഷൻ ഇത്ര ഒരു അവതാരകൻ മാറ്റി വെച്ചുകൊണ്ട് ഒരൊറ്റ സെക്കൻഡ് ഷാഫി, ലെസ്ബിയൻ ആയിട്ടുള്ള, ഗേ ആയിട്ടുള്ള, ബൈസെക്ഷൽ ആയിട്ടുള്ള ആളുകളുടെ വോട്ട് വേണ്ടെന്നങ്ങ് പറഞ്ഞേക്കൂ. ട്രാൻസ് കമ്മ്യൂണിറ്റി മാറ്റി നിർത്താം. നിങ്ങൾ എൽ ജി ബി മനുഷ്യന്റെ വോട്ട് വേണ്ടെന്നങ്ങ് പറയൂ. എന്തിനാണ് ഈ മടിക്കുന്നത്? ഷാഫി അവതാരകനെ കുറിച്ച് പറഞ്ഞില്ലെങ്കിൽ പോലും എനിക്ക് ഒരുപാട് സുഹൃത്തുക്കൾ ഈ കമ്മ്യൂണിറ്റിയിൽപ്പെട്ട ആളുകളുണ്ട്. ആ കമ്മ്യൂണിറ്റിയിൽപ്പെട്ട ആളുകളെ കുറിച്ച് ഇത്രയും മോശം ഭാഷയിൽ ഒരു സിനിമയിലൊക്കെ ചക്രമൊത്തം ഒക്കെ ഉപയോഗിച്ച് അല്ലെങ്കിൽ കാലഹരണപ്പെട്ട് പോയ ഭാഷ പ്രയോഗം വീണ്ടും നടത്തുന്നത് തീർച്ചയായും അത് തീർച്ചയായിട്ടും അതിനെ ആ രീതിയിൽ മാത്രമേ കാണാൻ കഴിയൂ. അങ്ങനെ മാത്രമേ ആ വിഷയത്തെ സമീപിക്കാനും കഴിയൂ. ചോദിച്ച ചോദ്യത്തിന് ഷാഫി മറുപടി പറയാം. നിന്ദ്യമായ പ്രവൃത്തിയാണ്. ഞങ്ങൾ ട്രാൻസ്ജെൻഡറിനെ കുറിച്ച് ഒരു അക്ഷരം മുണ്ടിയിട്ടില്ല. ട്രാൻസ്ജെൻഡറിനെ കുറിച്ച് ഒരു അക്ഷരം ഞങ്ങൾ മുണ്ടിയിട്ടില്ല. പിന്നെ ആ സമൂഹത്തിന് എന്തിനാ അവിടെ കൊണ്ടുപോയി ഇരുത്തിയിട്ട് ഞങ്ങളുമായി ഡിബേറ്റ് നടത്തിക്കണേ? ഞങ്ങൾ അവരെ കുറിച്ച് എന്താ പറഞ്ഞു? ഞങ്ങൾ അവർക്ക് നിയമം ഉണ്ടാക്കിയവരെ. ഞങ്ങൾ ഒരു ലൈംഗിക പ്രവൃത്തിയെ തല്ലിപ്പൊളി പരിപാടി എന്ന് വിളിച്ചു. അത് ഇന്ത്യയിലെ മൊത്തം വിശ്വാസ സമൂഹം അത്തരം പ്രവൃത്തികൾ അതാ വിളിക്കുക. ആണും പെണ്ണും തമ്മിലുള്ള ലൈംഗികതയാണ് ലോകത്തുള്ളത്. അതെല്ലാത്ത രീതിയിൽ നടക്കുന്നതൊക്കെ ലൈംഗിക വൈകൃതങ്ങളായിട്ടാണ് കുടുംബത്തിൽ പറഞ്ഞവർ കാണുന്നത്. ഷാഫി മറുപടി പറയുന്നില്ല. ഷാഫി വീണ്ടും തുടക്കത്തിൽ പറഞ്ഞ അതേ കാര്യം തന്നെയാണ് വീണ്ടും പറയുന്നത്. ഇനി അതിന്റെ വിശദാംശങ്ങളിലേക്ക് നമുക്ക് പോകേണ്ടതില്ല. ദിനുവിന് പറയാം ദിനുവിന്റെ പോയിന്റ്. കുടുംബത്തിൽ പറഞ്ഞ മനുഷ്യന്മാരെ സംബന്ധിച്ചിട്ടേ, ഈ കുടുംബത്തിൽ പറഞ്ഞ മനുഷ്യന്മാർ മിനിമം കാണിക്കേണ്ട ഒരു ആർജവം എന്ന് പറയുന്നത് ഞങ്ങൾക്ക് ഞങ്ങൾ അധിക്ഷേപിക്കുന്ന മനുഷ്യരുടെ വോട്ട് വേണ്ട എന്ന് പറയാനുള്ള മിനിമം ആർജവം കാണിക്കണം. അപ്പൊ എന്ത് സംഭവിക്കും? കേരളത്തിന്റെ അകത്ത് എൽ ജി ബി ടി കമ്മ്യൂണിറ്റി മൂവ്മെന്റുകളിൽപ്പെട്ട ഞങ്ങൾ എല്ലാവരും കൂടെ കൺവെൻഷൻ വിളിച്ചുകൊണ്ട് മുസ്ലിം ലീഗിന് ഒരൊറ്റ ആൾ പോലും വോട്ട് ചെയ്യരുത് എന്നുള്ള ന്യായപരമായി ഞങ്ങൾ എടുക്കും. അതിനൊപ്പം കേരളത്തിന്റെ അകത്ത് ഒരു അംബേദ്കറെ രാഷ്ട്രീയം ഞാൻ സംസാരിക്കട്ടെ, എനിക്ക് പറയാനുള്ളത് പറഞ്ഞു കഴിഞ്ഞ ശേഷം പറയും. ഓക്കെ, നിങ്ങൾ വളരെ കൃത്യമായി ചെയ്യേണ്ടത് അങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് നിങ്ങൾ കെ എം ഷാജിയോട് ഇറക്കാൻ വേണ്ടി പറയൂ. ഈ സ്റ്റേറ്റ്മെന്റ് എടുക്കുന്ന മാത്രയിൽ കേരളത്തിന്റെ അകത്ത് അംബേദ്കറൈറ്റ് ആയിട്ടുള്ള എല്ലാ മനുഷ്യരും കേരളത്തിന്റെ അകത്ത് ദളിത് രാഷ്ട്രീയം പറയുന്ന എല്ലാ വ്യക്തികളും വളരെ കൃത്യമായി ഞാൻ പറഞ്ഞത് ഇത്ര മാത്രമേ ഉള്ളൂ. ഇവരുടെ ഒരു ഹിപ്പോക്രസി ആണ് ഇവിടെയുള്ള ട്രാൻസ് കമ്മ്യൂണിറ്റി. വോട്ട് വേണോ വേണ്ടെന്നുള്ള ഞാൻ അപ്പൊ പറയാം. ബിനു നിങ്ങളെ ഞാൻ റെസ്പെക്ട് ചെയ്യുന്നു. നിങ്ങളെ ചർച്ച വളരെ ആസ്വദിച്ച് കേൾക്കുന്ന ഒരാളാണ് ഞാൻ ബിനു. നിങ്ങൾ ന്യായമായ കാര്യങ്ങൾ പ്രസന്റ് ചെയ്യുന്നതിൽ മിടുക്കനായ ഒരു കുട്ടിയാണ് നിങ്ങൾ. അയ്യോ, എന്നെ റെസ്പെക്ട് ചെയ്തു. ഞാൻ തല്ലിപ്പൊളി കൂട്ടത്തിൽ പെട്ട ഒരാളാണ്. ഞാൻ തല്ലിപ്പൊളി കൂട്ടത്തിൽ പെട്ട ഒരാളാണ്. എന്നെ റെസ്പെക്ട് ചെയ്ത് ദയവ് ചെയ്തിട്ട്, ഞാൻ തല്ലിപ്പൊളി കൂട്ടത്തിൽ പെട്ട ഒരു ആക്ടിവിസ്റ്റ് ആണ്. എന്നെ റെസ്പെക്ട് ചെയ്ത് ദയവ് ചെയ്ത്, എനിക്ക് നാണക്കേടാണ്. നിങ്ങളൊക്കെ റെസ്പെക്ട് ചെയ്യുന്നു പറഞ്ഞാൽ എനിക്ക് നാണക്കേടാണ്. ഹിന്ദുത്വ രാഷ്ട്രീയത്തിനെതിരെ എന്തെങ്കിലും രീതിയിൽ നിലപാട് ഒരു അംബേദ്കറായിട്ട് വ്യക്തി എന്ന നിലയിൽ എത്തിയിട്ടുണ്ടെങ്കിൽ അത് ഡോക്ടർ ബി ആർ അംബേദ്കർ ഒരിക്കലും ഈ കൂട്ടത്തിന് തല്ലിപ്പൊളി കൂട്ടെന്ന് വിളിച്ചിട്ടല്ല. നിങ്ങൾ എന്താണ് കരുതിയിട്ടുള്ളത്? ഇവിടെയുള്ള ക്യൂർ മൂവ്മെന്റ്സ് എത്രയോ മനുഷ്യരുടെ ജീവൻ കൊടുത്ത് എങ്ങനെയാണോ മുസ്ലിം പ്രസ്ഥാനങ്ങൾ ഇവിടെ നിലകൊണ്ടിരുന്നത് സമാനമായിട്ടുള്ള റെവല്യൂഷണറി മൂവ്മെന്റ്സ് കൂടിയാണ് ഇവിടെ വന്നിട്ടുള്ളത്. അംബേദ്കറെ ഭരണഘടന ഇത് കേക്ക് ഒരു മിനിറ്റ്. അംബേദ്കറെ ഭരണഘടനാ നിർമ്മാണ സഭയിൽ എത്തിച്ച ഒരു മിനിറ്റ്. ഷാഫി ജാലിയത്തിന്റെ സെമിനാർ പ്രോഗ്രാമിലല്ല ഞാൻ വന്നിരിക്കുന്നത്. ഞാൻ പറയാനുള്ള പറഞ്ഞതിന് ശേഷം ഷാഫി ജാലി സാമാന്യ ജനാധിപത്യ മര്യാദ കാണിക്കേ. അല്ല, എന്റെ ചോദ്യം അതല്ല. വോട്ട് നിർത്തി, ഞാൻ പറയട്ടെ. ജനാധിപത്യ മര്യാദ തിരിച്ച് ചോദ്യം ചോദിക്കുന്നു. കുടുംബത്തിൽ പറഞ്ഞ താങ്കളൊന്ന് കുറച്ച് സമയം മിണ്ടായിരിക്കുന്നേ. ജനാധിപത്യ കുടുംബത്തിന്റെ ഒരു മര്യാദയാണ് മിണ്ടാതിരിക്കാറുണ്ട്. ഈ ചോദ്യം കേട്ടാ മതി. ചോദ്യം അര സെക്കൻഡിന്റെ ചോദ്യം, അത് കേൾക്കാൻ എന്താ അത്ര വലിയ പിന്നെ ഇത്? നിങ്ങൾക്ക് എന്റെ ചോദ്യം ഇതാണ്, ഈ നാട്ടിൽ എണ്ണം നിങ്ങളുടെ കയ്യിലുണ്ടോ?
ലെസ്ബോ സെക്സ് നടത്തുന്നവരുടെ എണ്ണം നിങ്ങൾ കയ്യിലുണ്ടോ? ആ എണ്ണ, ആ എണ്ണം പറഞ്ഞാൽ മതി, വേറൊന്നും വേണ്ട. പെണ്ണും പെണ്ണും തമ്മിലുള്ള സെക്സ് നടത്തുന്നവരുടെ എനിക്ക് താല്പര്യമില്ല. സാധാരണ ചർച്ചകളിൽ ആളുകൾക്ക് പറയാനുള്ളത് അവസരം കൊടുക്കുകയും അതിന് മറുപടി പറയുകയും എന്നതാണ് രീതി. ഷാഫി പ്ലീസ് ദിനു പറയട്ടെ. ഷാഫിക്ക് എനിക്ക് അല്പം പോലും സമയം അവസാനം തരാൻ ബാക്കി കിട്ടില്ല, അതുകൊണ്ടാണ്. ഓക്കെ, ഇനി അദ്ദേഹം ഇടപെടില്ല എന്ന് കരുതുന്നു. ഇടപെടുകയാണ്, ദയവേ ഇതൊന്ന് മ്യൂട്ട് ചെയ്യണം, എനിക്ക് പറഞ്ഞു തരാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ വളരെ കൃത്യമായി കൊണ്ട് ഒരു സോഷ്യോളജി റിസർച്ചർ എന്ന നിലയിൽ, കേരളത്തിനകത്ത് ക്യൂർ മൂവ്മെൻസിൽ പങ്കെടുക്കുന്ന ഒരു വ്യക്തി എന്ന നിലയിൽ കൂടി ഇദ്ദേഹം ചോദിക്കുന്ന തുടരാം. ഷാഫി ചാലി, നിങ്ങൾ ചെയ്യുന്നതാണ് ഇപ്പോൾ തല്ലിപ്പൊളി പരിപാടി എന്ന് പറയാൻ പറ്റുന്നത് നമുക്ക് കേട്ടോ. യഥാർത്ഥത്തിൽ മിനിമം ജനാധിപത്യ ബോധമില്ലാത്തതാണ് തല്ലിപ്പൊളി പരിപാടി. വളരെ കൃത്യമായി കൊണ്ട് ക്യൂർ മൂവ്മെന്റ്സിൽ ഇൻക്ലൂസീവായി പങ്കെടുക്കുന്ന ഒരു വ്യക്തി എന്ന നിലയിൽ അനവധി നമ്മൾ വളരെ കൃത്യമായി കൊണ്ട് ഒരു റിസർച്ച് നടത്തി കഴിഞ്ഞാൽ ട്രാൻസ് എന്ന് പറഞ്ഞുകൊണ്ട് ട്രാൻസ്ജെൻഡർ പോളിസി നടപ്പിലാക്കുന്ന സമയത്ത് കേരളത്തിലെ സോഷ്യൽ ജസ്റ്റിസ് ഡിപ്പാർട്ട്മെന്റ് ഡോക്ടർ എം കെ മുനീർ അടക്കമുള്ളവർ നടത്തിയിട്ടുള്ള പഠനത്തിനകത്ത് എന്നെ ചോദ്യം ചോദിച്ച് വീണ്ടും ഇന്നെ ഇടപെടുവിച്ച നിങ്ങളല്ലേ? ഞാൻ മിണ്ടാതിരുന്ന് കേട്ടാളാ. ഒരു രണ്ടുപേരും പറയുമ്പോ ഞാൻ മിണ്ടിയോ? ഞാൻ മിണ്ടാതെ ഇയാളൊന്നും കേൾക്കാതിരിക്കും. എന്നോട് ചോദ്യം ചോദിച്ച് എന്നെ കൊണ്ട് വാതറിഞ്ഞ പറഞ്ഞല്ലോ ഇത്തരം ഇത്തരം വൃത്തികെട്ട പ്രവൃത്തി ചെയ്യുന്ന ലൈംഗിക വൈകൃതം ചെയ്യുന്നവരുടെ വോട്ട് വേണ്ട, വോട്ട് വേണ്ട. ശരി, ലൈംഗിക വൈകൃതങ്ങൾ നടത്തുന്നവരുടെ വോട്ട് വേണ്ട, ഞങ്ങൾക്ക് വേണ്ട. ശരി, പ്രശ്നം തീർന്നു, ദിനുവിന് തുടരാം. പ്രശ്നം തീർന്നു, ഇത്രയേ ഉള്ളൂ. അപ്പോൾ കേരളത്തിനകത്ത് നമ്മളിനി ചെയ്യാൻ വേണ്ടി പോകുന്നത് കേരളത്തിനകത്ത് ക്യൂർ മൂവ്മെൻസുകളും ദളിത് മൂവ്മെൻസുകളും സമാനമായി നിൽക്കുന്ന ഫെമിനിസ്റ്റ് മൂവ്മെൻറ്റുകളും ഈ രാഷ്ട്രീയത്തോട് ചേർന്ന് നിൽക്കുന്ന കോൺഗ്രസ് അടക്കമുള്ള മൂവ്മെൻറ്റുകളോടും ഒക്കെ തന്നെ നമ്മളൊരു കൺവെൻഷൻ വിളിച്ചുകൊണ്ട് ആവശ്യപ്പെടാൻ വേണ്ടി പോവുകയാണ് വളരെ കൃത്യമായി കൊണ്ട്. മുസ്ലിം ലീഗിന് എത്ര വലിയ വോട്ട് ആയിരിക്കും വരിക എന്നൊക്കെ താങ്കൾ കരുതണം. ഈ കമ്മിങ് ഔട്ട് ചെയ്ത മനുഷ്യന്മാരുടെ എണ്ണമൊന്നുമല്ല ഈ കമ്മ്യൂണിറ്റിയിലുള്ളത്. എത്ര വലിയ വോട്ടിടിവാണ് വരിക എന്നുള്ളത് താങ്കൾ വളരെ കൃത്യമായി മനസ്സിലാക്കുക. അതിനുള്ള വർക്ക് നമ്മൾ തീർച്ചയായിട്ടും ചെയ്തോളാം. രണ്ടാമതായിക്കൊണ്ട് വളരെ കൃത്യമായിക്കൊണ്ട് സുപ്രീം കോടതിയും ഡോക്ടർ അംബേദ്കറിനെ അടക്കമുള്ള ആശയങ്ങളിൽ നിന്നും 19-1 ഭാഗമായിട്ട് തന്നെയാണ് ഫ്രീഡം ഓഫ് സ്പീച്ച് ആൻഡ് എക്സ്പ്രഷൻ്റെ ഭാഗമായിട്ടാണ് ഒരു വ്യക്തിയുടെ സെക്ഷൽ ഓറിയൻറ്റേഷൻ നിർണ്ണയിക്കുന്നത്. ഒരു വ്യക്തിയുടെ മെറിറ്റിനെ അളക്കേണ്ടത് ഒരിക്കലും ആ വ്യക്തി എന്ത് കമ്മ്യൂണിറ്റിയിൽ പെടുന്നു എന്നുള്ളതല്ല. അത് ബേസിക്കായി നമ്മൾ ഇന്ന് പറയുന്ന ഹിന്ദുത്വ രാഷ്ട്രീയത്തിനകത്ത് നമ്മൾ നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് ഒരു വ്യക്തിയെ, ആ വ്യക്തി ബന്ധപ്പെടുന്ന സമുദായത്തിൻ്റെ പേരിൽ, ആ വ്യക്തിയുടെ ചോയ്സസിൻ്റെ പേരിൽ ആ വ്യക്തിയെ നിർണ്ണയിക്കുക എന്നുള്ളതാണ് നമ്മൾ നേരിടുന്ന ഏറ്റവും വലിയ ത്രെട്ട് എന്ന് പറയുന്നത്. ആ തരത്തിൽ ഒപ്രസ്ഡ് ആയുള്ള ഒരു കമ്മ്യൂണിറ്റിയിൽ നിന്ന് വന്ന ലീഡേഴ്സ് തന്നെ ഇത്തരത്തിലും കാര്യങ്ങൾ പറയുന്ന സമയത്ത് അതിനകത്ത് വലിയ പ്രശ്നങ്ങൾ തന്നെയാണുള്ളത്. ഒന്നാമതായിക്കൊണ്ട് ഇവിടെ ചാന്തുപൊട്ട് എന്ന് പറയുന്ന ഒരു സിനിമ ഇറങ്ങിയതിൻ്റെ പേരിൽ മാത്രം ഏകദേശം മല്ലേട്ടനും അടക്കമുള്ള, ആനന്ദ് അടക്കമുള്ള ആളുകൾക്കറിയാം, 15 കുട്ടികൾ ആത്മഹത്യ ചെയ്തൊരു സ്റ്റേറ്റാണ് കേരളം എന്ന് പറയുന്നത്. നിരന്തരം ക്ലാസ് റൂമിൽ നിന്ന് അപവാദം കേട്ടുകൊണ്ട് സമാനമായിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂഷണൽ മർഡറിലേക്ക് സെക്ഷൽ ഓറിയൻറ്റേഷനിലെ ഡൈവേഴ്സിറ്റിയുള്ള ആളുകളെ തള്ളിക്കൊണ്ടുപോകുന്ന രീതിയിലുള്ള ഒരു ക്രിമിനൽ സ്റ്റേറ്റ്മെൻറ്റാണ് ഇദ്ദേഹത്തിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായത് എന്നുള്ളതിന് യാതൊരു സംശയവും തന്നെ ഇല്ല. എത്ര വലിയ മെൻ്റൽ ട്രോമയാണ് ഇത് ആളുകൾക്ക് ഉണ്ടാകാൻ വേണ്ടി പോകുന്നത്. 2, കെ എം ഷാജി അല്ല ഇവിടെ ICD-DSM പോലുള്ള ടെക്സ്റ്റുകളാണ് സൈക്കാട്രിക് ഡിസോർഡറുകളുടെയും സൈക്കോളജിയുടെയും ബേസിസ് എന്ന് പറയുന്നത്. ഇന്ത്യൻ സൈക്കാട്രിക് അസോസിയേഷൻ അടക്കമുള്ളവർ വളരെ പ്രോഗ്രസീവായിക്കൊണ്ട് കൺവേർഷൻ തെറാപ്പിക്ക് അടക്കം എതിരെ നിലപാട് സ്വീകരിക്കുന്ന സമയത്ത് മദ്രാസ് ഹൈക്കോടതി അടക്കമുള്ള സുപ്രധാനമായ നീതിപീഠങ്ങൾ കൺവേർഷൻ തെറാപ്പി തെറ്റാണെന്ന് പറയുമ്പോൾ, കൺവേർഷൻ തെറാപ്പിയുടെ പേരിൽ ഇവിടെ റേപ്പ് ചെയ്യപ്പെട്ട അനേകം ക്യൂർ കമ്മ്യൂണിറ്റിയിലെ മനുഷ്യരുണ്ട്, ആത്മഹത്യ ചെയ്യേണ്ടി വന്ന അനേകം മനുഷ്യരുണ്ട്, ഇവരുടെ ട്രോമയിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന വളരെ ക്രൂരവും നിന്ദ്യവുമായിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് ആണിത് എന്നുള്ളത് വളരെ കൃത്യമായി ഇവരെപ്പോലുള്ള മനുഷ്യന്മാർ മനസ്സിലാക്കണം. ഈ ഭൂമിക്കകത്ത് ജീവിക്കാൻ, ഇന്ത്യക്കകത്ത് ജീവിക്കാൻ വേണ്ടി Article 21 പ്രകാരം എല്ലാവർക്കും റൈറ്റ് ടു ലൈഫ് ഉണ്ട്. അത് ഒരു ഇവർ പറയുന്ന മനുഷ്യർ മാത്രം ജീവിച്ചുകൊള്ളണമെന്നല്ല, എല്ലാ മനുഷ്യർക്കും ജീവിക്കാനുള്ള അവകാശമുണ്ട്. ആ അർത്ഥത്തിൽ ഇന്ത്യയിലെ ക്യൂർ മനുഷ്യന്മാരുടെ അവകാശമാണ് ഈ മണ്ണിൽ ജീവിക്കുക എന്നുള്ളത്. ഇനി തല്ലിപ്പൊളി ലൈംഗിക പ്രവൃത്തി എന്ന് പറഞ്ഞ ലൈംഗിക പ്രവൃത്തി ഇവിടെ ഉണ്ട് എന്നുള്ളത് ശരിയാണ്, പക്ഷെ അത് ചെയ്യുന്നത് ആരാണെന്ന് അറിയാമോ? കേരളത്തിനകത്തെയും ഇന്ത്യക്കകത്തെയും ഹെട്രോസെക്ഷൽ മനുഷ്യന്മാരാണ് ഏറ്റവും അധികം തല്ലിപ്പൊളി ലൈംഗികത ചെയ്യുന്നത്. ഇന്ത്യക്കകത്ത് ഡൊമസ്റ്റിക് വയലൻസിൻ്റെ കേസുകൾ എടുത്തു കഴിഞ്ഞാൽ ഷാഫി ചാലിയത്തിനോ കെ എം ഷാജിക്കോ ചൂണ്ടിക്കാണിക്കാൻ വേണ്ടി പറ്റുമോ? ഏത്
ഹോമോസെക്ഷൽ ആയിട്ടുള്ള ബൈസെക്ഷൽ ആയിട്ടുള്ള ഏത് മനുഷ്യന്മാരാണ് അതിൽ പ്രതികളായിട്ടുള്ളത്? പീഡിയോഫീലിയയുടെ കേസുകൾ എടുത്തു കഴിഞ്ഞാൽ കുഞ്ഞുങ്ങൾക്ക് നേരെ ലൈംഗിക അതിക്രമം നടത്തുന്ന പട്ടികക്കകത്ത് എത്ര ക്യൂർ മനുഷ്യന്മാരെ നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടി പറ്റും? ഞാൻ പറഞ്ഞതാണ്, കാരണം ഈ കുടുംബം സംസ്കാരമൊക്കെ നിലനിൽക്കേണ്ട എന്ന് ഷാഫി നേരത്തെ ചോദിച്ചപ്പോൾ തന്നെ ഞാൻ പറഞ്ഞതാണ്. നമ്മുടെ കുടുംബങ്ങൾക്കുള്ളിൽ നടക്കുന്ന ലൈംഗിക പീഡനങ്ങളെ കുറിച്ച് നമ്മുടെ മതപുരോഹിതരും അധ്യാപകരും ഉൾപ്പെടെ, ഇപ്പോൾ മാഡം എന്നും സാർ എന്നും വിളിക്കുന്ന അധ്യാപകരും ഉൾപ്പെടെയുള്ള ആളുകൾ നടത്തുന്ന ലൈംഗിക അതിക്രമങ്ങളെ കുറിച്ചുള്ള കണക്ക് പരിശോധിച്ചാൽ മനസ്സിലാകും ആരെയാണ് കൂടുതൽ പേടിക്കേണ്ടതെന്ന്. വേഗം തിരിച്ചെത്താം ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം. നാല് മിനിറ്റാണ് ബാക്കി, രണ്ട് പേർക്ക് രണ്ട് മിനിറ്റ് വീതം തരാനേ നിവൃത്തിയുള്ളൂ. ഞാൻ ഇടപെടില്ല, ഷാഫിക്ക് എന്തായാലും തരുന്നു. ഷാഫി പറയാം. അതായത് ഒന്ന്, ഇവിടുത്തെ സുഹൃത്ത് പറഞ്ഞ പോലെ ഡോക്ടർ ബി ആർ അംബേദ്കർ ഇന്ത്യയുടെ ഭരണഘടനാ നിർമ്മാണ സഭയിലേക്ക് രണ്ടിടത്തുനിന്ന് മത്സരിച്ച് പരാജയപ്പെട്ടപ്പോൾ അവസാനം മുസ്ലിം ലീഗാണ് അദ്ദേഹത്തെ ഇന്ത്യയുടെ ഭരണഘടനാ നിർമ്മാണ സഭയിലെത്തിയത്. അപ്പോൾ അതൊന്ന് മനസ്സിലാക്കുക. രണ്ട്, ഇവിടുത്തെ ദളിതുകളൊക്കെ ഈ വൃത്തികെട്ട ലൈംഗികത നടത്തുന്നവരാണെന്ന് വിളിച്ചു പറയുകയാണെങ്കിൽ ഇയാളൊന്നും ദളിതിനെ പ്രതിനിധീകരിക്കാനേ പാടില്ല. കേരളത്തിലെ ഏറ്റവും വലിയ മെച്ചപ്പെട്ട ഒരു ദളിത് മൂവ്മെന്റ് ഉള്ള ഒരു പ്രസ്ഥാനമാണ് ഞങ്ങൾ. ഏകദേശം അധികാരത്തിന്റെ കുഞ്ഞി സ്ഥാനങ്ങളുടെ എന്നാ പിന്നെ പിന്നാലെ രണ്ട് മിനിറ്റ് ഉണ്ടാവില്ല, മനസ്സിലായോ? അപ്പൊ അതുകൊണ്ട് ഈ രാജ്യത്തിലെ ലൈംഗിക വൈകൃത ഒക്കെ ദളിത് വൈകൃത, ഒരു മിനിറ്റ്, ലൈംഗിക വൈകൃതകളെ മുഴുവൻ ദളിതര് ലൈംഗിക വൈകൃതികളോട് ഒപ്പം നിൽക്കുന്നവരാണെന്ന് പറയുന്നതാണല്ലോ മിസ്റ്റർ. എന്തൊരു വൃത്തി! ഇവിടെ ലൈംഗിക വൈകൃതങ്ങളാണും ആണും തമ്മിൽ നടത്തുന്ന സെക്സ്, ഹോമോ സെക്സ്, മറ്റ് ന്യൂനപക്ഷ, ഞാൻ പത്തക്ക് ഏത് ന്യൂനപക്ഷം, ഇതിലെന്ത് ന്യൂനപക്ഷം? അവര് പക്ഷായിട്ട് അംഗീകരിക്കാൻ പാടില്ല. ആണും ആണും തമ്മിൽ ലൈംഗിക ബന്ധത്തിൽ ഉൾപ്പെടുക എന്ന് പറഞ്ഞാൽ ആ മനുഷ്യന് സഹിക്കാൻ കഴിയാത്തതാണ്, വൃത്തികേടാണ്. ഞങ്ങളെ മതം വിലക്കിയതാണ്, ഞങ്ങളെ ഖുറാൻ വിലക്കിയതാണ്. കാരണം അങ്ങനെ ചെയ്ത ഒരു രാജ്യത്തെ ദൈവം കടല് മുക്കി പിന്നെ കൊന്നുകൾ പിന്നെ മുഴുവൻ ആ രാജ്യത്തെ തന്നെ നശിപ്പിച്ചു കളഞ്ഞു എന്ന് ഖുറാനിലുണ്ട്. ഒരു തെറ്റുമില്ല. പക്ഷേ ഇന്ത്യയിലെ സുപ്രീം കോടതി 2004 ഉത്തരവിലൂടെ 2018 2022 ഉത്തരവുകളിലൂടെ അംഗീകരിച്ച ഒരു സമൂഹത്തെ സ്റ്റേജിൽ മൈക്ക് കിട്ടി ഒരു അവകാശവും നിങ്ങൾക്ക് ഈ ഭരണഘടനയോട് യാതൊരു ബഹുമാനവുമില്ല. സമയമേ ഉള്ളൂ. സുപ്രീം കോടതിയെ കൂട്ടുപിടിക്കരുത്. ഭരണഘടന അടിയിൽ ഒപ്പുവെച്ചൊരു പാർട്ടിയാണ് സുപ്രീം കോടതി വിധിയുണ്ട്. എല്ലാ ഇത് വിശദമായി വാദിച്ചാൽ ഓരോ വാദവും പൊളിക്കാനായി സുപ്രീം കോടതി വിധിയിൽ തന്നെ ഒരുപാട് ഉള്ളടക്കങ്ങളുണ്ട്. പ്രിയപ്പെട്ട ഷാഫി, ദയവ് ചെയ്ത് ദിനുവിന് ഒരു മിനിറ്റ്. ട്രാൻസ്ജെൻഡറിനെ തന്നെയാണ് ചാന്ത് പൊട്ട് എന്ന് മെൻഷൻ ചെയ്തത്. ഇതേ പ്രസംഗത്തിൽ നമുക്ക് അവസാനിപ്പിക്കാവുന്നതാണ്. ഇതേ പ്രസംഗത്തിൽ ഷാജി അതേ പരാമർശം, അതേ പ്രയോഗം നടത്തുന്നുണ്ട്. ഈ സ്വവർഗ ലൈംഗികത വൈകൃതമാണ് എന്ന് നിങ്ങൾ പറയുന്നുണ്ടെങ്കിൽ സ്വവർഗ ലൈംഗികത സിനിമന്റെ പേര് പറഞ്ഞ ആളുകളെ അപമാനിക്കരുത്. ദിനു, അവസാനത്തെ മിനിറ്റാണ്, ഒറ്റ വരി അവസാനിപ്പിക്കും. ഒന്ന്, ഇവിടെ ഒരു ഫാക്ച്വൽ ഇറർ എന്ന് പറയുന്നത് സുപ്രീം കോടതി വളരെ കൃത്യമായിക്കൊണ്ട് ഫ്രീഡം ഓഫ് സ്പീച്ച് ആൻഡ് എക്സ്പ്രഷന്റെ അണ്ടറിൽ സെക്ഷൽ ഓറിയന്റേഷൻ എന്ന് ആവർത്തിച്ച് ജഡ്ജ്മെന്റിൻ്റെ അകത്ത് എഴുതിയിട്ടുണ്ട് എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. രണ്ട്, വളരെ കൃത്യമായിക്കൊണ്ട് ഇവിടെ ഏത് പൗരനും ജീവിക്കാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ അവകാശമുള്ളതുപോലെ തന്നെ ഇന്ത്യക്കകത്ത് എല്ലാ ക്യൂർ മനുഷ്യന്മാർക്കും അവകാശമുണ്ട്. മൂന്ന്, എല്ലാ അസെക്ഷൽ ആയിട്ടുള്ള മനുഷ്യന്മാരുടെ ക്യൂർ കമ്മ്യൂണിറ്റിയിൽ ഒരു ലൈംഗിക അഭിരുചിയും തോന്നാത്ത മനുഷ്യന്മാരുണ്ട്. അപ്പം ഇത് ക്യൂർ മനുഷ്യന്മാർ എന്നാണ് എപ്പോഴും ലൈംഗികതയ്ക്ക് മാത്രം ഇടപെടുകയാണ്. അതെങ്ങനെ ആ ബോധത്തിലേക്ക് ഉയരുമെന്ന് മനസ്സിലാക്കണം. ജെൻഡർ എന്ന് പറയുമ്പോൾ ആണും പെണ്ണും അടുത്തിരുന്നാൽ നമ്മളൊക്കെ ആൺകുട്ടികളുടെയും പെൺകുട്ടികളെയും പെൺകുട്ടികൾ ഒരുമിച്ചിരുന്ന് പഠിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മളൊന്നും ഈ നേരത്തെ രണ്ടത്താണിയൊക്കെ പറഞ്ഞതുപോലെയുള്ള ചിന്തകളല്ല നമുക്ക് അന്ന് ഉണ്ടായിരുന്നത്. അല്ലെങ്കിൽ ജെൻഡർ ഇക്വാലിറ്റി എന്ന് പറഞ്ഞാൽ ഉടനെ യൂണിഫോം ഒരുമിച്ചിട്ടാൽ ഇവിടെ ഫ്രീ സെക്സ് വരാൻ പോവുകയാണ് എന്നൊന്നും കരുതുന്ന
കരുതലല്ല പുതിയ തലമുറയ്ക്കുള്ളത് എന്നതുമാത്രമാണ് പ്രതീക്ഷ നൽകുന്നത്. അതുകൊണ്ട് ഈ സമൂഹത്തിൽ നിന്ന് അല്ലെങ്കിൽ ഈ പറഞ്ഞ ഈ വളരെ ന്യൂനപക്ഷമായിരിക്കും ഒരുപക്ഷെ ഇത്തരം നിലപാടുകൾ പുലർത്തുന്ന നേതാക്കൾ, ആ നേതാക്കളിൽ നിന്ന് വരുന്ന അഭിപ്രായത്തിനപ്പുറം നമ്മുടെ നാടിന് പുരോഗമിക്കാൻ കഴിയും. എല്ലാം ഈ ചട്ടക്കൂട്ടിലേക്ക്, ഈ പറയുന്ന ലൈംഗികത അല്ലെങ്കിൽ ഫ്രീ സെക്സ് എന്നുള്ള സാധനത്തിലേക്ക് മാത്രം ഈ ജെൻഡർ എന്ന് പറയുമ്പോഴേ ചാടി വീഴുന്നത് അവസാനിപ്പിക്കുന്ന ഒരു സമയത്ത് നമുക്ക് ഈ വിഷയത്തെക്കുറിച്ച് അല്ലെങ്കിൽ പുതിയ വിഷയങ്ങളെക്കുറിച്ച് കൂടുതൽ ആരോഗ്യകരമായ ചർച്ചകൾ നടത്താൻ കഴിയുമെന്ന് പ്രതീക്ഷിക്കുന്നു. ന്യൂസ് അവസാനിക്കുന്നു. പങ്കെടുത്ത എല്ലാവർക്കും നന്ദി. 9@9 രജനി.